നമസ്കാരം ഫ്രാഡോ എസ് എസ് സി അക്കാഡമിയിലേക്ക് സ്വാഗതം ടൈം ആൻഡ് സ്പീഡ് എന്നൊരു ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുവടെ പിടിച്ചുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാം ഡയറക്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം ഓക്കെ ബൈ വാക്കിംഗ് സിക്സ് ബൈ സെവൻ ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ് എ മാൻ ഈസ് ട്വൽവ് മിനിറ്റ് ലേറ്റ് ഫൈൻ ദ യൂഷ്വൽ ടൈം ടേക്കൺ ബൈ ഹിം ടു കവർ ദ ഡിസ്റ്റൻസ് നോക്കാം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എ മാൻ വാക്കിംഗ് സിക്സ് ബൈ സെവൻ ഹിസ് യൂഷ്വൽ സ്പീഡാണ് അല്ലേ സിക്സ് ബൈ സെവൻ അത് സ്പീഡിൻ്റെ റേഷ്യോ എത്രയാണ് ഇപ്പോഴും അതായത് പുള്ളി ആദ്യം യൂഷ്വലായിട്ട് ഏഴ് മീറ്റർ പെർ സെക്കൻഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ എത്ര ട്രാവൽ ചെയ്യുന്നതും ആറ് മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നത് അല്ലേ അതാണ് തന്നെ മീനിങ് അപ്പോൾ നമുക്ക് റേഷ്യോ ഡയറക്റ്റ് ആയിട്ട് എത്ര എടുക്കാം സിക്സ് ഈസ് ടു സെവൻ എന്ന് എടുക്കാം അല്ലേ സ്പീഡ് റേഷ്യോ സിക്സ് സിക്സ് ഈസ് ടു സെവൻ എന്ന് എടുക്കാം നമുക്കറിയാം ഡിസ്റ്റൻസ് ടു കവർ ദാറ്റ് ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് ആണല്ലേ കവർ ചെയ്യുന്നത് സെയിം ഡിസ്റ്റൻസ് കവർ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡും ടൈമും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ആണ് അല്ലേ അപ്പോൾ സിക്സ് ഈസ് ടു സെവൻ സ്പീഡ് റേഷ്യോ ആണെങ്കിൽ സ്പീഡ് റേഷ്യോ സിക്സ് ഈസ് ടു സെവൻ ആണെങ്കിൽ ടൈം റേഷ്യോ എന്തായിരിക്കും സെവൻ ഈസ് ടു സിക്സ് ആയിരിക്കും അല്ലേ സെവൻ ഈസ് ടു സിക്സ് ആയിരിക്കും നമുക്ക് തന്നിട്ടുള്ള വേറൊരു കാര്യമുണ്ട് എന്താണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ എ മാനീസ് ട്വൽവ് മിനിറ്റ് ലേറ്റ് പന്ത്രണ്ട് മിനിറ്റ് പുള്ളി ലേറ്റ് ആവും അങ്ങനെ ഈ സ്പീഡ് കുറച്ചിട്ടു ഈ ആറ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്താണ് പുള്ളി പന്ത്രണ്ട് മിനിറ്റ് ലേറ്റ് ആകും അതായത് ടൈം കൂടുതലെടുക്കും അല്ലേ നമുക്കിവിടെ കാണാൻ പറ്റും ഏഴ് യൂണിറ്റ് ആണ് ആ സമയത്തിൽ സ്പീഡ് കുറച്ച് പോകുമ്പോഴ് ടൈം ഏഴ് യൂണിറ്റും യൂഷ്വൽ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള സ്പീഡ് എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് ആറ് യൂണിറ്റാണ് സോ അപ്പോൾ നമ്മൾ ഡിഫറൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് പന്ത്രണ്ട് മിനിറ്റ് എന്ന് അല്ലേ അപ്പം നമുക്കിത് നമ്മൾ ഡിഫറൻസ് എത്രയാണ് ഏഴ് യൂണിറ്റ് മൈനസ് ആറ് യൂണിറ്റ് ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മിനിറ്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ് ഫൈൻ ദ യൂഷ്വൽ ടൈം ടേക്കൺ ബൈ ഹിം ടു കവർ യൂഷ്വൽ ടൈം എത്രയാണ് ആറ് യൂണിറ്റ് അപ്പോൾ ആറ് ഇൻറ്റു പന്ത്രണ്ട് എഴുപത്തി രണ്ട് മിനിറ്റ് ആണ് യൂഷ്വൽ ആയിട്ട് പുള്ളി അത് ഒരു മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റുമാണ് പുള്ളി യൂഷ്വലി എടുക്കുന്ന ടൈം പക്ഷേ ഇപ്പോൾ ലേറ്റ് ആയിട്ട് എത്ര മിനിറ്റ് എടുക്കുന്നു എൺപത്തി നാല് മിനിറ്റ് എടുക്കുന്നു അല്ലേ അങ്ങനെ ഏഴ് ഇൻറ്റു പന്ത്രണ്ട് എൺപത്തി നാല് മിനിറ്റ് എടുക്കുന്നു ഒരു മണിക്കൂറും ഇരുപത്തി നാല് മിനിറ്റ് ക്ലിയർ അപ്പോൾ നമ്മൾ ചെയ്തെന്താണ് ബൈ വാക്കിംഗ് സിക്സ് ബൈ സെവൻ ഓഫ് ദ സ്പീഡ് എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് എന്താണ് സ്പീഡിൻ്റെ റേഷ്യോ തന്നെയാണ് സിക്സ് ഈസ് ടു സെവൻ ഒറിജിനൽ സ്പീഡ് എന്ന് പറയുന്നത് ഏഴും ഇപ്പോഴത്തെ സ്പീഡ് കുറച്ചപ്പോഴും ആറുമായി മാറി അല്ലേ ഇപ്പോൾ സിക്സ് ഈസ് ടു സെവൻ ആണ് അവിടെ സ്പീഡ് റേഷ്യോ അപ്പം കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് കോൺസ്റ്റൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയും ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും സെവൻ ഈസ് ടു സിക്സ് ആയിരിക്കും ടൈം റേഷ്യോ ഓക്കെ അതിൻ്റെ ഡിഫറൻസ് പന്ത്രണ്ടാന്ന് തന്നിട്ടുണ്ട് അത് ഒരു യൂണിറ്റ് പന്ത്രണ്ടാണെന്ന് എടുത്തു അങ്ങനെയാണെങ്കിൽ ആറ് യൂണിറ്റ് എഴുപത്തി രണ്ടാണെന്ന് കിട്ടി ക്ലിയർ ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം ഇതൊരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് സാധാരണ അധികം ഉണ്ടാവാറുള്ള ഒരു ടൈപ്പ് ആണ് ഓക്കെ നെക്സ്റ്റ് എ ഗിസ് ബി അറ്റ് എ സ്റ്റാർട്ട് ഓഫ് ഫൈവ് സെക്കൻഡ് ഇൻ ഹൺഡ്രഡ് മീറ്റർ റേസ് ബട്ട് ബോത് ഫിനിഷ് ദ റേസ് അറ്റ് ദ സെയിം ടൈം ഫൈൻ ദ ടൈം ടേക്കൻ ബൈ എ ടു ഫിനിഷ് ദ റേസ് ഇത് ദ സ്പീഡ് ഓഫ് ബി ഇസ് ഫൈവ് മീറ്റർ പ സെക്കൻഡ് ഇവിടെ നമ്മൾ നോക്കണം സാധാരണയായിട്ട് ഇതൊരു സാധാരണ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് സാധാരണ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് കുറച്ച് നോക്കാം നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം എ ഗിവ്സ് ബി അറ്റ് എ സ്റ്റാർട്ട് ഓഫ് ഫൈവ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എ ഗിവ്സ് ബി എ ഗിവ്സ് ബി അറ്റ് എ സ്റ്റാർട്ട് ഓഫ് ഫൈവ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ബി നമ്മുടെ ബി ഒരു ഇരുപത് സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് മീറ്റർ റൈസ് അല്ലെങ്കിൽ എത്ര ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഇരുപത് സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ എ എത്ര എടുക്കുള്ളൂ അഞ്ച് സെക്കൻഡ് കുറവ് മാത്രമേ എടുക്കുള്ളൂ അഞ്ച് സെക്കൻഡ് കുറവ് മാത്രമേ പതിനഞ്ച് സെക്കൻഡ് മാത്രമേ അതാണ് അതിൻ്റെ മീനിങ് എ ഗിവ്സ് ബി അറ്റ് എ സ്റ്റാർട്ട് ഓഫ് ഫൈവ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് നമ്മുടെ എ സ്റ്റാർട്ട് ബി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എ സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് എൻ്റെ മീനിങ് ഓക്കെ ബി ആദ്യം ഓടിയിട്ട് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആരോടുന്നത് എ ഓടുന്നത് സ്വാഭാവികമായിട്ടും അവർ ഒരേ സമയത്താണ് എത്തുന്നതെങ്കിൽ ഒരേ സമയത്താണ് അവർ ആ ഒരു റൈസ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അവരെടുക്കുന്ന ടൈമ് അഞ്ച് അഞ്ച് സെക്കൻഡ് ഡിഫറൻസ് ഉണ്ടാവും ഓക്കെ ഇരുപ സെക്കൻഡാണ് ആദ്യത്തെ ആൾ എടുക്കുന്നത് അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് കുറച്ചിട്ടായിരിക്കും രണ്ടാമത്തെ ആളെടുക്കുന്നത് ഓക്കെ അത് ഒരേ സമയത്ത് എത്തുകയാണെങ്കിൽ ഓക്കെ അപ്പം നമ്മൾ ഈ ഇതിൻ്റെ മീനിങ് എത്തുക എ ഗിവിസ് ബി എറ്റ് സ്റ്റാർട്ട് ഓഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ ബി ഓടിയതിനു ശേഷം അഞ്ച് സെക്കൻഡ് മിനിറ്റാണ് എ ഓടുന്നത് ഓക്കെ ഇതാണ് ആദ്യം മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കേസ് ചിലപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റനിൽ കാണാൻ പറ്റുന്ന കാര്യം എ ഗിഫ്സ് എ സ്റ്റാർട്ട് ഓഫ് ടെൻ മീറ്റർ എന്ന് പറയും എ ഗിഫ്സ് എ സ്റ്റാർട്ട് ഓഫ് ടെൻ മീറ്റർ എന്ന് പറയും അതിൻ്റെ അർത്ഥം ഒരു ഹൺഡ്രഡ് മീറ്റർ റേസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു മീറ്റർ റേസ് ഇവിടെ എ ഉണ്ട് ഇവിടെ ബി ഉണ്ട് എ ഗിഫ്സ് എ സ്റ്റാർട്ട് ഓഫ് ടെൻ മീറ്റർ എന്ന് പറഞ്ഞാൽ എ പത്ത് മീറ്റർ കൂടുതൽ ബി എക്കാൾ ഓടും അല്ലെങ്കിൽ എ എ നിന്നെടുത്ത് പത്ത് മീറ്റർ അകലെയാണ് നിൽക്കുന്നത് ബി നിൽക്കുന്നത് ഇപ്പം ഒരു ഹൺഡ്രഡ് മീറ്റർ റേസ് ആണെങ്കിൽ എക്ക് നൂറ് മീറ്റർ ഓണമെങ്കിൽ ബിക്ക് തൊണ്ണൂറ് മീറ്റർ മാത്രമേ ഓടേണ്ടി വരുവല്ലൂ അതാണ് എ ഗീവ്സ് എ സ്റ്റാർട്ട് ഓഫ് ടെൻ മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഓക്കെ ഇതാദ്യം ബേസിക്കായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം ഓക്കെ നോക്കാം എ ഗീവ്സ് എ ഗവ്സ് ബി അറ്റ് എ സ്റ്റാർട്ട് ഓഫ് ഫൈവ് സെക്കൻഡ് ഇൻ ഹൺഡ്രഡ് മീറ്റർ റേസ് ബോത്ത് ഫിനിഷ്ഡ് റേസ് അറ്റ് ദ സെയിം ടൈം രണ്ടാളും ഒരേ സമയത്താണ് റേസ് ഫിനിഷ് ചെയ്തു ഓക്കെ റേസ് ഫിനിഷ് അതിൻ്റെ മീനിങ് എന്തായിരിക്കും എ അഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഓടിയത് എന്നിട്ടും ഒരേ സമയത്ത് തന്നെ ബീൻ്റെ കൂടെ എത്തി വിച്ച് മീൻസ് എൻ്റെ സ്പീഡാണ് ബീൻ്റെ സ്പീഡിനേക്കാൾ കൂടുതൽ അല്ലേ ഓക്കെ ഫൈനൽ ടൈം ടേക്കൻ ബൈ എ ടു ഫിനിഷ് ദ റേസ് ഇഫ് ദ സ്പീഡ് ഓഫ് ബീസ് ഫീ സ്പീഡ് ഓഫ് ബീസ് ഫൈവ് സെക്കൻഡ് ഫൈവ് മീറ്റർ പത്ത് സെക്കൻഡ് തന്നിട്ടുണ്ട് ഓക്കെ അഞ്ച് മീറ്റർ പ സെക്കൻഡാണ് ബീൻ്റെ സ്പീഡ് അങ്ങനെയാണ് ബി എത്ര സമയം എടുത്തിട്ടുണ്ടാവുക നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് നൂറ് മീറ്റർ ആണ് നൂറ് രൂപ അഞ്ച് അത്ര കിട്ടും ഇരുപത് സെക്കൻഡ് ആയിരിക്കും ആരെടുത്തിണ്ടാവും ഇരുപത് സെക്കൻഡ് ആരെടുത്തിവ ഇരുപത് സെക്കൻഡ് ആണ് ആരെടുത്തിട്ടുണ്ടാവുക നമ്മുടെ ബി എടുത്തിട്ടുണ്ടാവും അല്ലേ ബി ഇരുപത് സെക്കൻഡ് ആണ് എടുത്തിട്ടുണ്ടാവില്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റൻ എന്താണ് ഫൈൻഡ് ദ ടൈം ടേക്കൻ ബൈ എ ടു ഫിനിഷ് എ എത്ര സമയം എടുക്കുക സ്വാഭാവികമായിട്ടും ഈ ഇരുപത് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് കുറവ് പതിനഞ്ച് സെക്കൻഡായിരിക്കും മാറി എടുത്തിട്ടുണ്ടാവുക എ എടുത്തിട്ടുണ്ടാവുക ക്ലിയർ ക്ലിയർ അടുത്ത ക്വസ്റ്റൻ നോക്കാം എ ഈസ് എ ഈസ് വൺ ടു ബൈ ത്രീ ടൈംസ് വൺ ടു ബൈ ത്രീ ടൈംസ് ഫാസ്റ്റർ ദാൻ ബി എ ഗിവ്സ് സിക്സ്റ്റി മീറ്റർ എ ഗിഫ്സ് സിക്സ്റ്റി മീറ്റർ സ്റ്റാർട്ട് ടു ബി ഇൻ എ റേസ് ഫൈൻ ദ ലെങ്ത് ഓഫ് ദ റേസ് ഇഫ് ദ ബോത്ത് ഫിനിഷ് ദ റേസ് അറ്റ് ദ സെയിം ടൈം അവിടെയും ടൈം കോൺസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ ടൈം കോൺസ്റ്റൻ്റ് ആണ് സെയിം ടൈമാണ് എടുക്കുന്നത് എന്നാണ് പറഞ്ഞത് അല്ലേ സെയിം ടൈമിലാണ് അവർ ഇത് റൺ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഡിസ്റ്റൻസ് അവർ രണ്ടുപേരും ഡിസ്റ്റൻസ് റൺ ചെയ്യുന്ന ഡിസ്റ്റൻസ് വ്യത്യാസമാണ് അതുപോലെ സ്പീഡും വ്യത്യാസമാണ് ഓക്കെ അപ്പോൾ റേഷൻ തന്നെ എ ഗ് എ ഈസ് വൺ ടു ബൈ ത്രീ വൺ ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ഫാങ്ഷനാണ് നോർമൽ ഫാങ്ഷനൊക്കെ മാറ്റിക്കുക ത്രീ ഇൻറ്റു ഫൈവ് ബൈ ത്രീ ടൈംസ് ഫാസ്റ്റർ ദാൻ ബി അതായത് എ ബൈ ബി ഇതിൻ്റെ റേഷൻ നമുക്ക് ബി പ്രത്യേകം കൊണ്ടുപോയി എ ബൈ ബി ഈക്ല ടു ഫൈവ് ഇഷ്ട അതായത് എ ബൈ ബി ഈ ഫൈവ് ഇഷ്ട ത്രീ എന്നത് മീനിങ് എന്താണ് എ ഷു ബി എസ് ടു ബി എ ഈസ് ടു ബി ഈക്വൽ ടു എ ടു ബി ഈക്ല ടു ഫൈവ് ഇഷ്ട ടു ത്രീ എന്നായിരിക്കും എസ് ടു ബി ഈക്വൽ ടു ഫൈവ് ഇസ് റ്റു ത്രീ എൻ്റെ സ്പീഡാണ് കൂടുതൽ കാരണം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞോ അല്ലേ എ ഗ്വ് സിക്സ്റ്റി മീറ്റർ സ്റ്റാർട്ട് ടു ബി ആ എ ഗിവ് സിക്സ്റ്റി മീറ്റർ സ്റ്റാർട്ട് ബി എ ഇവിടെയാണെങ്കിൽ ബി അറുപത് മീറ്റർ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അറുപത് മീറ്റർ ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഗ്യാപ്പെന്ന് പറയുന്നത് ഓക്കെ ടോട്ടൽ റേസ് എത്രയാണ് ടോട്ടൽ റേസ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റേസ് ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് ക്ലിയർ ഇതാണ് നമുക്ക് കണ്ടത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് ടൈം കോൺസ്റ്റൻറ് അതായത് രണ്ടുപേരും എത്തുന്ന ടൈം കോൺസ്റ്റൻ്റ് ആണ് ടൈം കോൺസ്റ്റൻറ്റ് ആവുകയാണെങ്കിൽ ഡിസ്റ്റൻസും സ്പീഡും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും ഡയറക്റ്റ്ലി പ്രപ്പോഷണൽ ആയിരിക്കും അല്ലേ ഡിസ്റ്റൻസും ടൈമും ഡയറക്ട്ലി പ്രപ്പോഷൻ നമ്മൾ പറഞ്ഞു പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസ്റ്റൻറ് സ്പീഡാണെങ്കിൽ അല്ലെങ്കിൽ ടൈം ആണെങ്കിൽ മറ്റേ രണ്ടതായ ഡിസ്റ്റൻസ് ടൈമും എന്തായിരിക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും കോൺസ്റ്റൻറ്റ് ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസും സ്പീഡും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്പീഡും ടൈമും ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ആയിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ കേസ് എന്താണ് ടൈം ആണ് കോൺസ്റ്റൻറ്റ് തന്നെ സ്പീഡിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് ഡയറക്ട്ലി സോ റേഷ്യോ ആയിരിക്കും നമുക്ക് കിട്ടി ഫൈവ് ഇസ് ടു ത്രീ ആണ് ആരും സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇത് ആയിരിക്കും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് പറയും ഇത് ആയിരിക്കും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ അതായത് എ അഞ്ച് ആണ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ബി മൂന്ന് മീറ്റർ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ ഓക്കെ പക്ഷെ നമുക്ക് തന്നിട്ടൊരു ഫാക്ട് ഒരു കാര്യമുണ്ട് അത്രയാണ് എയും ബിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന എത്രയാണ് അറുപത് മീറ്റർ ആണ് അറുപത് മീറ്റർ ആണ് അപ്പോൾ ഈ അഞ്ച് മൈനസ് മൂന്ന് രണ്ട് യൂണിറ്റ് അല്ലേ ഇവിടെ നമ്മൾ റേഷ്യോ രണ്ട് യൂണിറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് യൂണിറ്റ് ആണ് ഈ രണ്ട് യൂണിറ്റ് അല്ലേ എന്ന് പറയുന്നത് ഈ രണ്ട് യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഒരു യൂണിറ്റ് എത്രയാണ് ഒരു യൂണിറ്റ് മുപ്പതായിരിക്കും ഒരു യൂണിറ്റ് മുപ്പതായിരിക്കും ഇവിടെ ഫുള്ളായിട്ട് റേസ് ഓടിയതാരാണ് എ അല്ല കംപ്ലീറ്റ് എ ടു കംപ്ലീറ്റ് റേസ് ഓടിയതാരാണ് എ ആണ് അല്ലേ ബി അറുപത് മീറ്റർ കഴിഞ്ഞിട്ടാണ് ഓടിയത് അപ്പം നമുക്ക് അഞ്ച് ആണ് ടോട്ടൽ റേസിൻ്റെ ടോട്ടൽ റേസിൻ്റെ ആ ഡിസ്റ്റൻസ് എന്ന് പറയും അപ്പോൾ അത്രയും അഞ്ച് ആണ് എ ഓടിയത് അപ്പോൾ അഞ്ച് അതിൻ്റെ മുപ്പത് നൂറ്റി അമ്പത് മീറ്ററാണ് ടോട്ടൽ റേസിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയും ഓക്കെ നൂറ്റി അമ്പത് മീറ്റർ ക്ലിയർ ഇവിടെ നമ്മൾ അറിയാനുള്ള കാര്യത്തിലേ ഉള്ളൂ ടൈം ആണെങ്കിൽ ടൈം കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോവും ഡിസ്റ്റൻസിൻ്റെ റേഷ്യവും സെയിം ആയിരിക്കും അങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് അത് തന്നെ ആ റേഷ്യവും ഡിസ്റ്റൻസിൻ്റെ റേഷ്യയും തമ്മിൽ നമുക്ക് രണ്ട് ഡിസ്റ്റൻസ് അതായത് എയും ബിയും ഇടയിലുള്ള ആ ഒരു വ്യത്യാസം തന്നിട്ടുണ്ട് അറുപത് മീറ്റർ അതെങ്ങനെ കിട്ടിയത് അതാണ് എ ഗിവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് സിക്സ്റ്റി മീറ്റർ അതിൻ്റെ മീനിങ് എന്താണ് എ കഴിഞ്ഞിട്ട് എ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അറുപത് മീറ്റർ കഴിഞ്ഞിട്ടാണ് ആര് നിൽക്കുന്നത് ബി നിൽക്കുന്നത് ഓക്കെ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കിട്ടും അറുപത് യൂണിറ്റ് അറുപത് മീറ്റർ എന്ന് രണ്ട് യൂണിറ്റ് ആണ് അറുപത് ഒരു യൂണിറ്റ് മുപ്പത് അങ്ങനെയാണെങ്കിൽ അഞ്ച് യൂണിറ്റ് നൂറ്റമ്പതും ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പിന്നെ തൗസൻഡ് മീറ്റർ റേസ് എ ഗിവ്സ് എ സ്റ്റാർട്ട് ഓഫ് ഹൺഡ്രഡ് മീറ്റർ ടു ബി ആൻഡ് വൺ ഫിഫ്റ്റി മീറ്റർ ടു സി ഹൗ മച്ച് സ്റ്റാൻ ബി ക്യാൻ ഗിവ് ടു സി ഇൻ എ ഹൗസൻഡ് മീറ്റർ റേസ് ഓക്കെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം എ നിൽക്കുന്നുണ്ട് എ എത്രയാണ് ബി കൊടുക്കുന്നത് ഹൺഡ്രഡ് മീറ്റർ ആണ് കൊടുക്കുന്നത് അപ്പം എ ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ ബി ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ് നൂറാണ് അല്ല നൂറ് മീറ്റർ ആണ് ഇത് അടുത്ത അടുത്തൊരു പോയിൻ്റ് എന്താണ് എ ഗിവ്സ് എ ആൻഡ് ഗിവ്സ് വൺ ഫിഫ്റ്റി മീറ്റർ ടു സി എ ഗിവ്സ് വൺ ഫിഫ്റ്റി മീറ്റർ ടു സി ഇവിടെ സി ഉണ്ടെങ്കിൽ ഇവിടെ സി ഉണ്ടെങ്കിൽ ഇവിടെ സി ഉണ്ടെങ്കിൽ എയും സിന് തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാണ് വൺ ഫിഫ്റ്റിയാണ് എയും സി തമ്മിൽ ഡിസ്റ്റൻസ് വൺ ഫിഫ്റ്റിയാണ് വിച്ച് മീൻസ് ബിയും സി എന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും ആയിരിക്കും അമ്പതായിരിക്കും അല്ലേ അമ്പതായിരിക്കും അതായത് ടോട്ടൽ തൗസൻഡ് മീറ്റർ റേസ് ആണുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ സ്പീഡ് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ഒന്ന് എടുക്കാം എ എത്ര ഓടുന്നുണ്ടാവും എ എത്ര ഓടുന്നുണ്ടാവും എ തൗസൻഡ് മീറ്ററും എ ഫുൾ ഡിസ്റ്റൻസ് ഓടുന്നത് അല്ലേ എ തൗസൻഡ് മീറ്റർ ഓടും ബി ഓടുള്ളൂ ഇത് കുറച്ചേ ഓടുള്ളൂ തൊള്ളായിരം മീറ്റർ ആരോടുള്ളൂ ബി ഓടുകയുള്ളൂ സി എത്രയേടുക വീണ്ടും ഒരു അമ്പത് കുറച്ച് ബീനേക്കാളിൽ ഒരു അമ്പത് കുറച്ചിട്ടാണ് സി ഓടുന്നത് അതായത് എണ്ണൂറ്റമ്പത് അതായത് എനേക്കാൾ നൂറ്റമ്പത് കുറച്ചിട്ടാണ് ആര് ഓടുന്നത് സി ഓടുന്നത് അപ്പോൾ എണ്ണൂറ്റി അമ്പത് ഇതാണ് എയും ബിയും സിയും തമ്മിൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ തൗസൻഡ് ആയിരം തൊള്ളായിരം എണ്ണൂറ്റി അമ്പത് എന്ന് നോക്കുക അതായത് ബി ഇനി നമ്മൾ എനക്കറച്ച് കൺസിഡർ ചെയ്യുന്നില്ല ബിനെ മാത്രം ബി എം സിനി മാത്രം നോക്കും ഇതാണ് ബി ഇതാണ് സി എ ബി സി ഓക്കെ ബി തൊള്ളായിരം മീറ്റർ ഓടുകയാണെങ്കിൽ ബി തൊള്ളായിരം മീറ്റർ ഓടുകയാണെങ്കിൽ സി എത്ര എത്രയോടുക എണ്ണൂറ്റി അമ്പത് മീറ്റർ ആണോട് ബി തൊള്ളായിരം മീറ്റർ ആണെങ്കിൽ സി എത്രയോടും എണ്ണൂറ്റി അമ്പത് മീറ്റർ അത് നമ്മുടെ ഡിഫറൻസ് എത്രയാണ് എത്രയും ഡിഫറൻസ് അമ്പതാണ് അല്ലേ അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ബി ഗിവ്സ് എ സ്റ്റാർട്ട് ഓഫ് ഫിഫ്റ്റി മീറ്റർ ഒരു തൊള്ളായിരം മീറ്റർ ആണ് ശരിക്കും റേസ് എങ്കിൽ തൊള്ളായിരം മീറ്റർ ആണ് ശരിക്കും റേസ് ആണെങ്കിൽ ബി ഗിവ്സ് എ സ്റ്റാർട്ട് ഓഫ് ഫിഫ്റ്റി മീറ്റർ ടു സി എന്ന് പറയാമോ പറയാം തൊള്ളായിരം ആണ് റേസ് എങ്കിൽ തൊള്ളായിരം റേസ് എങ്കിൽ ബി ഗിവ്സ് എ സ്റ്റാർട്ട് ഓഫ് ഫിഫ്റ്റി മീറ്റർ ബി ഗിവ്സ് എ സ്റ്റാർട്ട് ഓഫ് ഫിഫ്റ്റി മീറ്റർ അങ്ങനെ ഒരു മീറ്ററാണ് റേസെങ്കിൽ ഒരു മീറ്റർ റേസ് ആണെങ്കിൽ ബി ഗിവ്സ് എ സ്റ്റാർട്ട് ഓഫ് ഫിഫ് ഫിഫ്റ്റി ബൈ നയൻ ഹൺഡ്രഡ് ടു സി അല്ലേ അൻപത് ബൈ ആണ് സി കൊടു ബി കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആയിരം മീറ്റർ റേസ് ആണെങ്കിൽ എത്ര കൊടുക്കും ബി ബി ഗിവ്സ് എ സ്റ്റാർട്ട് ഓഫ് ഫൈവ് ബൈ ഫിഫ്റ്റി ബൈ നയൻ ഹൺഡ്രഡ് ഇൻ ടു അല്ലേ ഇതാണ് ഒരു തൗസൻഡ് മീറ്റർ റേസിൽ ആറ് കൊടുക്കുന്നത് ബി ഗിവ്സ് എ സ്റ്റാർട്ട് ഓഫ് സിക്ക് നമുക്ക് ക്യാൻസലാക്കാം രണ്ട് സീറോ പോയി രണ്ട് സീറോ പോയി ബാക്കി എത്ര ഉണ്ടാവാം അമ്പത് ഇൻറ്റു അഞ്ഞൂറ് ബൈ ഒമ്പത് അല്ല അഞ്ഞൂറ് ബൈ ഒമ്പതാണ് നമ്മുടെ ആൻസർ എന്ന് അഞ്ഞൂറ് ബൈ ഒമ്പതാണ് നമ്മുടെ ആൻസർ അഞ്ഞൂറ് ബൈ ഒമ്പത് മീറ്റർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ക്ലിയർ അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ് എ ഗിവ്സ് എ സ്റ്റാർട്ട് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എക്കിനേക്കാൾ ബി എത്രയോ ഡിസ്റ്റൻസ് മുന്നിലാണ് അല്ലെങ്കിൽ ആ ടോട്ടൽ റൈസ് ഓടുമ്പോൾ ബിക്ക് കുറവ് ഡിസ്റ്റൻസ് മാത്രമേ ഓടണ്ടു ഓക്കെ എക്കാണ് കൂടുതൽ ഡിസ്റ്റൻസ് ഓടേണ്ടത് നെക്സ്റ്റ് ബി ഗിവ്സ് എ സ്റ്റാർട്ട് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഇതേ മീനിങ് തന്നെ ഇവിടെ ചോദിച്ചെന്താണ് എ ഒരു തൗസൻഡ് മീറ്റർ റേസിൽ എ ബി സി അങ്ങനെ മൂന്നിൻ്റെ പൊസിഷൻ തന്നു പിന്നെ പറയുന്നത് എന്താണ് ബി ഒരു തൗസൻഡ് മീറ്റർ റേസിൽ ബിന് കൺസിഡർ ചെയ്യുമ്പം സീൻ്റെ എത്ര മീറ്റർ സ്റ്റാർട്ടാണ് സി കൊടുക്കുന്നത് ബി ഗീസ് എ സ്റ്റാർട്ട് ഓഫ് എത്രയാണ് ടു സി അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായത് ഓക്കെ ഇവിടെ തൊള്ളായിരം മീറ്റർ ആണെങ്കിൽ തൊള്ളായിരം മീറ്റർ ആണ് നമ്മൾ തന്നിട്ടുണ്ട് ഗിവൻ ഡാറ്റാസ് വെച്ചിട്ട് തൊള്ളായിരം മീറ്റർ റേസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം അമ്പത് മീറ്റർ മാത്രമേ സി ആര് സി മുന്നിൽ നിൽക്കുകയുള്ളൂ എന്നാൽ ആയിരം മീറ്റർ ആകുമ്പോൾ കുറച്ചും കൂടെ വ്യത്യാസം വരും ഓക്കെ കുറച്ചും കൂടെ വ്യത്യാസം വരും അതാണ് നമ്മളിവിടെ പറ അതാണ് നമ്മൾ കണ്ടത് അങ്ങനെ അതാണ് നമ്മുടെ ക്വസ്റ്റൻ ഉണ്ട് ആയിരം മീറ്റർ ആണെങ്കിൽ എത്ര മുന്നിലാണ് ബി സി നിൽക്കുക ബീനക്കാൾ എത്ര മുന്നിലാണ് സി നിൽക്കുക അതാണ് നമ്മൾ കണ്ടുപിടിച്ചത് അഞ്ഞൂറ് ബൈ ഒമ്പത് അതിന് നമ്മൾ ഫ്രാക്ഷൻ ആക്കിയാൽ അമ്പത്തി ഫിഫ്റ്റി ഫൈവ് ബൈ ഫിഫ്റ്റി ഫൈവ് സംതിങ് ഫൈവ് ബൈ നയൻ എന്ന റേഷ്യയിലേക്ക് വരും ഫിഫ്റ്റി ഫൈവ് ഫൈവ് ബൈ നയൻ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ബൈ നയൻ മീറ്റർ ആണ് ആര് നിൽക്കുന്നത് ബീനക്കാൾ സി ഫ്രണ്ടിൽ നിൽക്കുക ഓക്കെ ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം എപ്പോൾ ദിവസം ട്രാവൽസ് വൺ ട്വൻറ്റി കിലോമീറ്റർ ബൈ എ കാർ ബൈ എ കാർ ആൻഡ് ഫോർ ഫോ ഫോർ ഫിഫ്റ്റിയാണ് കേട്ടോ ഫോർ ഫിഫ്റ്റിയാണ് നാനൂറ്റി അമ്പത് നാന്നൂറ്റി അമ്പത് കിലോമീറ്റർ ബൈ ട്രെയിൻ ആൻഡ് സിക്സ്റ്റി കിലോമീറ്റർ ബൈ ഹോഴ്സ് ഓക്കെ ദ ടോട്ടൽ ജേണി ടു പതിമൂന്നര മണിക്കൂറാണ് ടോട്ടൽ എടുത്തത് ഓക്കെ ദ ഇഫ് ദ റേയ്സ് ഓഫ് ദ ട്രെയിൻ ഈസ് ത്രീ ടൈംസ് ദാറ്റ് ഓഫ് ഹോസ് ആൻഡ് വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് ഓഫ് ദി കാർ ദി ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദി ട്രെയിൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് സ്പീഡിൻ്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധനം തന്നിട്ടുണ്ട് ടോട്ടൽ ടൈം തന്നിട്ടുണ്ട് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഫൈൻ ദ സ്പീഡ് ട്രെയിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണം നമുക്ക് ട്രെയിനിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് സ്പീഡ് റേഷ്യോ തന്നിട്ട് നമുക്ക് ട്രെയിൻ ട്രെയിൻ്റെ ആക്ച്വൽ സ്പീഡ് കണ്ടെത്തണം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ അത്രയാണ് നോക്കുക അത് നമുക്ക് സ്പീഡിൻ്റെ ആ റേഷ്യോ ഒന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് റേഷ്യോലൊക്കെ എഴുതാം ഓക്കെ ഇപ്പം സപ്പോസ് അത് ത്രീ ടൈംസ് ആയിട്ട് ഹോഴ്സ് ആണ് അല്ല ത്രീ ടൈംസ് ട്രെയിനിൻ്റെയും ഹോഴ്സിൻ്റെയും സ്പീഡെന്ന് പറയുന്നത് ഹോഴ്സിൻ്റെ സ്പീഡ് ആണെങ്കിൽ ഹോഴ്സിൻ്റെ സ്പീഡ് ആണെങ്കിൽ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ് മൂന്നാണ് ട്രെയിൻ സ്പീഡ് മൂന്നാണ് അടുത്തതാണ് കാറിൻ്റെ സ്പീഡ് കാറിൻ്റെ സ്പീഡിനേക്കാൾ ഒന്നര ടൈംസ് അതായത് ത്രീ ബൈ ടു ടൈംസ് ആണ് ആരുടെ സ്പീഡ് ട്രെയിനിൻ്റെ സ്പീഡ് അല്ലേ അതായത് ഇപ്പോൾ കാറിൻ്റെ സ്പീഡിനേക്കാൾ കാറിൻ്റെ സ്പീഡിനേക്കാൾ ത്രീ ബൈ ടു ടൈംസ് ആണ് സ്പീഡ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ സ്പീഡായ എന്ന് വരെ അങ്ങനെ കാറിൻ്റെ എത്ര ആയിരിക്കും മൂന്ന് മൂന്ന് ക്യാൻസൽ ആവും ടു ആയിരിക്കും അല്ലേ ടു ആയിരിക്കും കാറിൻ്റെ സ്പീഡെന്ന് പറയും അപ്പോൾ കാറിൻ്റെ സ്പീഡ് രണ്ടെന്ന് കിട്ടും കാറിൻ്റെ സ്പീഡ് രണ്ടെന്ന് കിട്ടും ക്ലിയർ അല്ലെ നമുക്ക് പഴയ മെത്തേഡ് എടുക്കാം എന്താണ് ത്രീ രണ്ട് ട്രെയിൻ്റെ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാം അല്ല ത്രീ ടൈംസ് ഓഫ് ഹോസ് ത്രീ എച്ച് വിൽ ബി ഇക്കൽ ടു അതായത് എങ്ങനെ എടുക്കാം ടി ഇസിക്കൽ ടു ടി ഇസിക്കൽ ടു ത്രീ എച്ച് ഇസിക്കൽ ടു ത്രീ ബൈ ടു ത്രീ ബൈ ടു ത്രീ ബൈ ടു സി ത്രീ ബൈ ടു വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് ഓഫ് സി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ആ എസ് ടു റേഷ്യോ പഠിച്ച പഠിച്ച പോലെ ട്രെയിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇത് എച്ചിൻ്റെ ആണ് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക സീൻ്റെ ആണ് ഇത് രണ്ട് മൾട്ടിപ്ലൈ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ റേഷ്യ അന്നേരം നമുക്ക് കിട്ടുന്നത് ത്രീ ടു വൺ ഇസ് ടു തന്നെയായിരിക്കും ഓക്കെ ത്രീ അപ്പോൾ നമുക്ക് ഇട്ട് ത്രീ ടു വൺ ഈസ്റ്റു ടു തന്നെ ആയിരിക്കും ഓക്കെ ക്ലിയർ അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ എന്ന സാധനം കിട്ടി സ്പീഡിൻ്റെ റേഷ്യോ ഇത്ര എടുത്തിട്ട് ത്രീ ഇസ് ടു വൺ ഈസ് ടു ടു എന്ന റേഷ്യോ നമുക്ക് കിട്ടി ത്രീ റ്റു വൺ ടി ഓക്കെ നമുക്ക് ഡിസ്റ്റൻസ് അറിയാം ഓരോ ഡിസ്റ്റൻസ് നമുക്കറിയാം എഴുപത്തി രണ്ട് ഡിസ്റ്റൻസ് ട്രെയിൻ സഞ്ചരിച്ചത് നാന്നൂറ്റി അമ്പതാണ് ഫോർ ഫിഫ്റ്റിയാണ് ഹോഴ്സ് സഞ്ചരിച്ചത് എത്രയാണ് ഹോഴ്സിൽ വൺ ട്വൻറ്റി ഫോർ തൗസൻഡ് രൂപ സിക്സ്റ്റി ആണ് ഹോഴ്സ് സഞ്ചരിച്ചത് കാറ് സഞ്ചരിച്ചത് വൺ ട്വൻ്റി ആണ് അല്ലേ ഇത് ഡിസ്റ്റൻസ് ആണ് ഇത് സ്പീഡാണ് എനിക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം സ്പീഡ് ചെയ്തതിന് ടൈം കിട്ടുമല്ലോ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്തതിന് ടൈം കിട്ടും ഒരു മൂന്ന് യൂണിറ്റ് അല്ലെങ്കിൽ ഇത് ഒരു യൂണിറ്റ് ഇത് രണ്ട് യൂണിറ്റ് ആണ് എടുക്കാം ഞാൻ ഡിവൈഡ് ചെയ്തെനിക്ക് ടൈം കിട്ടും അല്ലേ ടൈം ടൈം എത്രയായി കിട്ടുക നാനൂറ്റമ്പത് ബൈ മുന്നൂറ്റി അമ്പത് യൂണിറ്റ് നൂറ്റമ്പത് യൂണിറ്റ് ഒരു നൂറ്റമ്പത് ബൈ യൂണിറ്റ് സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം അടിയിലെ യു വരും യു വൺ ഫിഫ്റ്റി ബൈ യു പ്ലസ് നെക്സ്റ്റ് അറുപത് ബൈ യു അറുപത് ബൈ യു പ്ലസ് വൺ ട്വൻറ്റി ബൈ ടു സിക്സ്റ്റി സിക്സ്റ്റി ബൈ യു ഇത് എത്ര ടോട്ടൽ കൂട്ടിയൊക്കെ ഇട്ടുക പതിമൂന്ന് എല്ലാ ടൈമും മൂന്ന് ടൈമും ഞാൻ അടി ആഡ് അത്ര കിട്ടാ പതിമൂന്നര മണിക്കൂർ പതിമൂന്നര മണിക്കൂറിന് ഇരുപത്തിയേഴ് ബൈ രണ്ട് അവർ കിട്ടും ഇരുപത്തി ഏഴ് ബൈ രണ്ട് അവർ കിട്ടും ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ ഓക്കെ അടുത്ത സ്റ്റപ്പാ ചെയ്യാം അത്രയായിട്ട് നമുക്ക് അടി അടിയിലുള്ള കോൺസെൻറ്റ് ആണ് അത്ര കിട്ടും നൂറ്റമ്പത് പ്ലസ് അറുപുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഡിവൈഡ് ബൈ യു ഇ ഇരുപത്തി ഏഴ് ബൈ രണ്ട് ഇരുപത്തി ഏഴ് ബൈ രണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴും നമുക്ക് ക്യാൻസലാക്കാം ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് ക്യാൻസലാക്കാം വൺ ഇവിടെ ടെന്ന് വരും അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയും ഒരു യൂണിറ്റ് ഇപ്പോഴത്തേക്കും ഇത് പുറത്തേക്കും വൺ യൂണിറ്റ് കല്ലു വൺ യൂണിറ്റിക്കല്ലു ട്വൻറ്റി എന്ന് കിട്ടും വൺ യൂണിറ്റിക്കല്ലോ ട്വൻറ്റി എന്ന് കൂടുതലും നമ്മുടെ ക്വസ്റ്റൻ എന്താണ് ഫൈനൽ സ്പീഡ് ഓഫ് ട്രെയിൻ ട്രെയിൻ്റെ സ്പീഡെടുത്തിട്ടാണ് മൂന്ന് യൂണിറ്റ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ത്രീ ഇൻറ്റു ട്വൻറ്റി സിക്സ്റ്റിയാണ് അവിടെ സ്പീഡ് ഇട്ടുക സിക്സ്റ്റിയാണ് ട്രെയിൻ്റെ സ്പീഡ് ഇട്ട അല്ല ഒരു യൂണിറ്റ് മൂന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ മൂന്ന് യൂണിറ്റ് സിക്സ്റ്റി ഇട്ടും ത്രീ ഇൻറ്റു ട്വൻറ്റി സിക്സ്റ്റിറ്റും സിക്സ്റ്റിയാണ് നമ്മുടെ ട്രെയിൻ്റെ എന്ന് പറയുന്നത് ക്ലിയർ ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം സാധാരണയായിട്ട് പി എസ് സി എക്സാമുകൾ അല്ലെങ്കിൽ എസ് എസ് സി എക്സാമുകൾ റെയിൽവേ എക്സാമുകൾ ബേസ് ആയിട്ട് സിംപിളായിട്ടുള്ള ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് അല്ല ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രെയിൻ ഒരു പോസ്റ്റിന് ഇത്ര സെക്കൻഡ് കവർ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഇത്ര സ്പീഡിൽ ട്രാവൽ കവർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര അത്ര ലെങ്ത് എത്ര എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ട്രെയിൻ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ട്രെയിനിൻ്റെയും ബ്രിഡ്ജിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് ടൈം തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പല ക്വസ്റ്റ്യൻസും പി എസ് സി എക്സാമുകളായാലും ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ടൈപ്പ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പറയാം എന്താണ് ആദ്യത്തെ കേസ് ഒരു ട്രെയിൻ ഒരു ട്രെയിന് ഒരു പോള് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു മാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനെ കവർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് ആ സമയം തന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ആ ട്രെയിൻ്റെ ലെങ്ത്തിനെ ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എന്ത് കിട്ടും ആ അതിൻ്റെ സ്പീഡ് കിട്ടും അതിൻ്റെ സ്പീഡ് കിട്ടും ട്രെയിൻ്റെ ഓക്കെ നമുക്ക് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ആ ട്രെയിൻ്റെ ആണ് അവിടെ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത് എപ്പോഴാണ് വരിക ഒരു പോളിന് അല്ലെങ്കിൽ ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഒരാളാണ് അല്ലെങ്കിൽ ഒരു ബൈക്ക് അതിനൊക്കെ ഒരു ഇല്ലല്ലോ ഒരു നമ്മൾ ട്രെയിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ ലെങ്ത് എന്ന് പറഞ്ഞ് വളരെ ചുരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ലെങ്ത്തായിട്ട് കൺസിഡർ ചെയ്യില്ല ഓക്കെ അതിനൊരു പോയിന്റ് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യൂ ഈ സമയത്ത് നമ്മൾ ട്രെയിനിൻ്റെ ലെങ്ങ് ആണ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് വേണം ടൈമോ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ട്രെയിൻ്റെ ആയിരിക്കും ടൈം എന്ന് പറയുന്നത് അത് പാസ് ചെയ്യാൻ കംപ്ലീറ്റ് പാസ് ചെയ്യാൻ എടുക്കുന്ന സമയം അത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെയിൻ്റെ സ്പീഡ് കിട്ടും ഓക്കെ ക്ലിയർ അതാണ് ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് എന്താണ് ഇപ്പോൾ ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്യുന്നു ഒരു പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് തന്നിട്ടുണ്ട് ഇരുപത് സെക്കൻഡ് ട്രെയിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് എനിക്ക് തന്നിട്ടുണ്ട് ഒരു നൂറ് മീറ്റർ അങ്ങനെയാണെങ്കിൽ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്നെ കണ്ടുപിടിക്കാം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിൻറ്റെയോ പോസ്റ്റിനെയോ ആണെങ്കിൽ ട്രെയിൻ്റെ ലെങ്ങ് മാത്രമേ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടൂ എന്നാലും ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് അങ്ങനെ ഒരു ട്രെയിനിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ലെങ്ത്ത് ഉള്ള സാധനങ്ങളാണ് ഒരു ലെങ്സ് ആയി ചിലപ്പം വേറെ ട്രെയിനിനെ പാസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ വേറെ നിർത്തിയിട്ട ട്രെയിനിനെ നമ്മൾ കവർ ചെയ്യുകയായിരിക്കും ആ സമയത്തും ആ രണ്ട് ട്രെയിനിൻ്റെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം ടോട്ടൽ ആയിട്ട് കൺസിഡർ ചെയ്യണം അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ ട്രെയിൻ്റെ ലെങ്ത് പ്ലസ് ആ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ങ് അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ്റെ ലെങ്ത് പ്ലസ് ആ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിൻ്റെ ലെങ്ത് പ്ലസ് മറ്റേ ട്രെയിൻ്റെ ലെങ്ങ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് ടോ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക ഈ ട്രെയിനിൻ്റെ ലെങ്ത്തും പ്ലസ് നമ്മൾ കവർ ചെയ്യുന്ന ആ ഒരു സാധനത്തിൻ്റെ ലെങ്ത്തും രണ്ടും കൂടെ കവർ ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യും അത് കവർ ചെയ്യാൻ നടക്കുന്ന ടൈം ഒന്ന് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും സ്പീഡ് കിട്ടും ഓക്കെ ഇതാണ് രണ്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതൊന്ന് മൈൻഡിൽ വെക്കുക നമുക്ക് ക്വസ്റ്റിനൊക്കെ പോകും ആദ്യത്തെ ക്വസ്റ്റൻ നോക്കാം ഇഫ് എ ട്രെയിൻ ഇഫ് എ ട്രെയിൻ വിത്ത് എ സ്പീഡ് ഓഫ് സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ ക്രോസ് എ പോളിൻ തേർട്ടി സെക്കൻഡ് ഫൈൻ ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രെയിൻ ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ ഒരു പോളിനെയാണ് എന്ത് ചെയ്യുന്നത് കവർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ പോളിൻ്റെ ലെങ്ത്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ട്രെയിനിൻ്റെ ലെങ്ത്ത് തന്നെയാണ് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്ന ടൈം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ എനിക്ക് എന്ത് കിട്ടും എനിക്കെന്തോ ട്രെയിൻ്റെ സ്പീഡ് കിട്ടും സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ സിക്സ്റ്റി കിലോമീറ്റർ പെർവാണ് തന്നിട്ടുണ്ട് തേർട്ടി സെക്കൻഡ് ആണ് തന്നിട്ട് അങ്ങനെ ആണെങ്കിൽ ട്രെയിൻ്റെ ലെങ്ത് തന്നെ പിടിക്കും നമുക്ക് ഈ സിക്സ്റ്റി കിലോമീറ്റർ പെർവ് ആദ്യം മീറ്റർ പെർ സെക്കൻഡ് ആക്കും കാരണം തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് മുപ്പത് സെക്കൻഡാണ് ഈ മുപ്പത് സെക്കൻഡ് അവറിലേക്കാക്കി മാക്കുന്ന മാറ്റത്തിനേക്കാൾ നല്ലത് നമ്മൾ സിക്സ്റ്റി കിലോമീറ്റർ പെർ അവന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുന്നത് അല്ലേ എന്താണ് സിക്സ്റ്റി കിലോമീറ്റർ മീറ്റർ പെർ സെക്കൻഡ് അഞ്ച് അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ അപ്പോൾ ഡിസ്റ്റൻസ് കാണണം എന്തോ സ്പീഡിൻ ടു ടൈം ആണ് ആ മുപ്പത് സെക്കൻഡുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇത്ര മീറ്റർ ആണ് ട്രെയിനിൻ്റെ ലെങ്ത് ഇത്ര മീറ്റർ ആണ് ട്രെയിൻ ലെങ്ത് എന്ന് കിട്ടും ഇവിടെ മൂന്ന് അല്ലാറു മണി ഞാൻ മനസ്സിലാക്കി അഞ്ച് വരും ഈ മൂന്ന് ഇവിടെ ഇരുപത് ഓക്കെ അപ്പോൾ നൂറ് ഇൻറ്റു നൂറ് ഇൻറ്റു അഞ്ച് അഞ്ഞൂറ് മീറ്റർ ആണ് അഞ്ഞൂറ് മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഓക്കെ എത്രയാണ് അഞ്ഞൂറ് മീറ്റർ എന്താ ചെയ്തത് സ്പീഡ് സിക്സ്റ്റി ഇൻറ്റു ഫൈവ് എയ്റ്റിൻ അതിന് മീറ്റ് മുപ്പത് സെക്കൻഡിനൊക്കെ മാറ്റി ഇൻറ്റു ടൈം മുപ്പ സെക്കൻഡ് മൾട്ടിപ്ലൈ ചെയ്തപ്പം എനിക്ക് എന്ത് കിട്ടി ഡിസ്റ്റൻസ് കിട്ടി സ്പീഡിൻറ്റു ടൈം അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്ലിയർ ഇത്രയേ ഉള്ളൂ പരിപാടി നെക്സ്റ്റ് അടുത്ത റോഡിലേക്ക് പോവാം എ ഹൺഡ്രഡ് മീറ്റർ മീറ്റർ മീറ്ററാണ് ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് മീറ്റർ ലോങ് ഹൺഡ്രഡ് മീറ്റർ ലോങ് ട്രെയിൻ വിത്ത് എ സ്പീഡ് ഓഫ് തേർട്ടി കിലോമീറ്റർ പെർ അവർ ക്യാൻ ക്രോസ് എ മൻ ഇൻ ഹൗ മച്ച് ടൈം ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു മാൻ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ആ മേൻ്റെ ലെങ്ത് ഒന്ന് കൺസിഡർ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഡിസ്റ്റൻസ് ബൈ ട്രെയിൻ ട്രെയിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ എടുക്കുന്ന സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടും അല്ലേ ഡിസ്റ്റൻസ് ഇക്കല് ടൈം ഇക്കല്ല് ഡിസ്റ്റൻസ് ബൈ ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് ഇത്രയാണ് നൂറ് മീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്ന മുപ്പത് കിലോമീറ്റർ പാവണം അതിന് അഞ്ച് ബൈ പതിനെട്ട് കോണോമീറ്റർ പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുമല്ലേ അപ്പോൾ നമുക്ക് മുപ്പത് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് ആ പതിനെട്ട് മുകളിലേക്ക് കൊണ്ടുപോകും പതിനെട്ട് വന്നു അല്ലേ നമുക്കിങ്ങനെ ക്യാൻസൽ ചെയ്യാം എത്ര വരിക സീറോ സീറോ പോയി മൂന്ന് ആറ് ഒന്ന് ഇവിടെ അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയും പന്ത്രണ്ട് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയും ക്ലിയർ നേരത്തെ പറഞ്ഞത് കേസ് നെക്സ്റ്റ് നോക്കാം എ ട്രെയിൻ റണ്ണിങ് എ സ്പീഡ് ഓഫ് എഴുപത്തി കിലോമീറ്റർ ഇപ്പോൾ എഴുപത്തി രണ്ട് കിലോമീറ്റർ പെർ അവറിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാലോ നമ്മൾ നാലിൻറ്റു പോയിന്റ് ആയി എഴുപത്തി രണ്ട് അപ്പോൾ നാലേ അഞ്ച് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും എഴുപത്തി കിലോമീറ്റർ പെർ അവർ എന്ന് പറയും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എഴുപത്തിരണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ ക്രോസ് ഡേ ട്വൻറ്റി ടു ഹൺഡ്രഡ് സിക്സ്റ്റി മീറ്റർ പ്ലാറ്റ്ഫോം ഇൻ ട്വൻറ്റി ത്രീ സെക്കൻഡ് ഫൈൻ ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ നമുക്ക് ലെങ്ത് ഓഫ് ട്രെയിൻ തന്നിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാറ്റ്ഫോമാണ് ഒരു ഇരുന്നൂറ്ററുപത് മീറ്റർ ഉള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ കവർ ചെയ്യുന്നത് അങ്ങനെയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിൻ്റെ ലെങ്ത്തും ഈ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്തും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ ഡീന്ന് മാത്രം എടുക്കുന്നു ഈ ഇഡിയിൽ എന്തൊക്കെയുണ്ട് ട്രെയിനിൻ്റെ ഉണ്ട് ഈ ഇരുന്നൂറ്ററുപത് മീറ്റർ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്തും ഉണ്ട് ഓക്കെ നമുക്ക് ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ് സ്പീഡ് എത്രയാണ് ഇരുപത് മീറ്റർ പെർ സെക്കൻഡാണ് ഇരുപത്തി മൂന്നാണ് എന്തെന്ന് നമ്മുടെ സ ടൈം എന്ന് പറയും അങ്ങനെ ആണെങ്കിൽ ഇരുപത്തി മൂന്നിൻ്റെ രണ്ടും നാനൂറ്റി അറുപതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് നാനൂറ്റി അറുപത് ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് അതിൽ ഇരുന്നൂറ്ററുപത് മീറ്റർ ആ ഡിസ്റ്റൻസ് ആണ് ഇരുന്നൂറ്റി അറുപത് മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഡിസ്റ്റൻസ് ആണ് അങ്ങനെയാണെങ്കിൽ ട്രെയിൻ്റെ ലെങ് എന്ന് പറയുന്നത് ഈ നാനൂറ്റി അറുപതെന്ന് നമ്മൾ എന്ത് ചെയ്താൽ ഇരുന്നൂറ്റി അറുപത് കുറച്ചാൽ മതി നമുക്ക് കിടന്ന് ഇരുന്നൂറ് മീറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ ഇരുന്നൂറ് മീറ്റർ ആണ് ട്രെയിൻ്റെ ലെങ് എന്ന് പറയുന്നത് സോ ട്രെയിൻ്റെ ലെങ്ത്ത് ഇരുന്നൂറ് മീറ്റർ ക്ലിയർ ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം എ ട്രെയിൻ റണ്ണിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ ക്രോസസ് എ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ഓഫ് ഡബിൾ ഇറ്റ്സ് ലെങ്ത് അല്ല ഡബിൾ ഓഫ് ഇറ്റ്സ് ലെങ്ത്ത് ഇൻ മുപ്പത്തി രണ്ട് പോയിന്റ് ഇൻ മുപ്പത്തി രണ്ട് പോയിന്റ് നാല് സെക്കൻഡ് മുപ്പത്തി നാല് രണ്ട് പോയിന്റ് നാല് സെക്കൻഡ് ഫൈൻ്റെ ലെങ്ങ് ഓഫ് ദ പ്ലാറ്റ്ഫോം ഇതാണ് നമ്മുടെ ക്വസ്റ്റ് നമുക്ക് ലങ്ങ്ത്ത് ഒരു ലെങ്ത്തും തന്നിട്ടില്ല അല്ലേ നമ്മുടെ ട്രെയിൻ്റെ ലെങ്ങ് തന്നിട്ടില്ല പ്ലാറ്റ്ഫോം ലെങ്ങ് തന്നിട്ടുള്ള ബട്ട് നമുക്ക് തന്നിട്ടുണ്ട് ട്രെയിൻ്റെ ലെങ്ക് എക്സ് ആണെങ്കിൽ പ്ലാറ്റ്ഫോം ലെങ്ത് എത്ര ആയിരിക്കും ടു എക്സ് ആയിരിക്കും ഡബിൾ ആണ് തൊട്ട് അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെയും ട്രെയിനിൻ്റെ കൂടെ ടോട്ടൽ ലെങ്ത് എത്രയാണ് ത്രീ എക്സ് ആണ് ടോട്ടൽ ലെങ്ത് ത്രീ എക്സ് ആണ് നമുക്ക് കിട്ടും ത്രീ എക്സ് വിൽ ബി ഈക്വൽ ടു എന്താണ് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡിൻറ്റു ടൈമിൻ്റെ ആണ് സ്പീഡെത്രയാണ് അറുപത് കിലോമീറ്റർ പെർ അവർ അറുപത് കിലോമീറ്റർ പെർ അവന് മീറ്റർ സെക്കൻഡ് ഒക്കെ അറുപത് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് ചെയ്തു ഇൻറ്റു ടൈം എത്രയാണ് മുപ്പത്തി രണ്ടേ പോയിന്റ് മുപ്പത്തി രണ്ടേ പോയിൻറ്റ് എന്നാണ് ഇതിന് മുന്നൂറ്റി ഇരുപത്തിനാല് ബൈ പത്ത് തരുന്നുണ്ട് പ്രശ്നം ഉണ്ടല്ലോ ഇല്ല മുന്നൂറ്റി ഇരുപത്തിനാല് ബൈ പത്ത് തരും ഓക്കെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ക്യാൻസൽ ചെയ്യാം സീറോ സീറോ ക്യാൻസലായി ആറിൽ ഒന്ന് ഇവിടെ മൂന്ന് വന്നു അല്ല ഒന്ന് മൂന്ന് വന്നു ഓക്കെ നെക്സ്റ്റ് എന്താ ക്യാൻസൽ ഈ മൂന്ന് നമുക്ക് മുന്നൂറ്റി പത്ത് നാല് ക്യാൻസൽ ആക്കാം മുന്നൂറ്റി അഞ്ച് നാല് ഒമ്പത് എത്ര ക്യാൻസലാക്കാം മുപ്പത്തിരണ്ട് ഒരു മൂന്ന് മൂന്ന് പൂജ്യം നൂറ്റെട്ട് അപ്പോൾ നൂറ്റെട്ട് ഇൻറ്റു അഞ്ച് നൂറ്റെട്ട് ഇൻറ്റു അഞ്ച് ഈക്വൽ ടു ത്രീ എക്സ് അപ്പോൾ ത്രീ ഇപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് എക്സ് മാത്രം എന്താ കിട്ടുക നൂറ്റെട്ട് നൂറ്റെട്ട് എന്ന് പറയുമ്പം എത്രയാണ് മൂന്നൊമ്പത് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ഇൻറ്റു അഞ്ചാണ് നമ്മുടെ എക്സിൻ്റെ ലെങ്ത്തെന്ന് പറയും മുപ്പത്തി ആറ് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് നൂറ്റമ്പതാണ് നൂറ്റമ്പത് മീറ്റർ ആണ് എക്സ് എന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണ് എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ പ്ലാറ്റ്ഫോം ലെങ്ത് എത്രയായിരിക്കും ആയിരിക്കും ഡബിൾ ഓഫീസ് ലെങ്ത് നൂറ്റമ്പത് ഇൻറ്റു രണ്ട് മുന്നൂറ്റി അറുപതായിരിക്കും നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് എന്ന് പറയും നൂറ്റമ്പത് ഇൻറ്റു രണ്ട് മുന്നൂറ്റി അറുപതാണ് പ്ലാറ്റ്ഫോമിൻ്റെ ലങ്ങ്ത് ക്ലിയർ ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റൻ ഹൗ മെനി സെക്കൻഡ്സ് വിൽ എ അഞ്ഞൂറ് മീറ്റർ ലെങ്ത്ത് ആൻഡ് ലോങ് ഡ്രൈൻ ടു ക്രോസ് എ മാൻ വാക്കിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് ത്രീ കിലോമീറ്റർ പെർ അവർ ഇൻ ഡയറക്ഷൻ ഓക്കെ നമുക്കിവിടെ പറയാനുള്ള റിലേറ്റീവ് സ്പീഡ് എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞു റിലേറ്റീവ് സ്പീഡ് എന്നൊരു കോൺസെപ്റ്റ് റിലേറ്റീവ് സ്പീഡ് ഓക്കെ റിലേറ്റീവ് സ്പീഡ് എന്താണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയും നമ്മൾ നോക്കാം ജസ്റ്റ് നോക്കാം നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിരിക്കുകയാണ് നമ്മളൊരു ബസ് കാത്തേക്കാണ് അതിന് മുന്നോട്ട് ഒരു ബൈക്ക് പോയി ഒരു നാൽപ്പത് കിലോമീറ്റർ പെർ അവറിൽ സ്പീഡിൽ ഒരു ബൈക്ക് പോയി അത് നമുക്ക് തോന്നുമ്പോൾ നല്ല സ്പീഡിലാണ് പോകുന്നത് അല്ല നാൽപ്പത് കിലോമീറ്റർ പെർവർ ഇപ്പോൾ ഒരു പെട്ടെന്നകത്ത് നമ്മൾ പാസ് ചെയ്ത് നമ്മൾ അതേ സമയത്ത് ഒരു ബസ്സിലിരിക്കുകയാണ് ബസ്സും ഒരു നാൽപ്പതോ മുപ്പതോ കിലോമീറ്റർ പവറിൽ പതുക്കെ പോകുന്ന ഒരു ബസ് അതിൻ്റെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഈ നാൽപ്പത് കിലോമീറ്റർ പ അവറിൽ പോകുന്ന ബൈക്ക് പോവുകയാണ് എന്നാലത് പെട്ടെന്ന് നമ്മൾ നിൽക്കുന്നത് പോലെ പെട്ടെന്ന് നമ്മളെ കടന്നു പോവോ ഇല്ല പതുക്കെ പോലെ കമ്പാരിറ്റീവ്ലി നമുക്ക് തോന്നുന്നത് വളരെ പതുക്കെ മാത്രമേ പോകുന്നുള്ളൂ തോന്നും കാരണം എന്താണ് അവിടെയാണ് നമ്മുടെ റിലേറ്റീവ് സ്പീഡിൻ്റെ കൺസെപ്റ്റ് വരുന്നു അതായത് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്പീഡ് എത്രയാണ് സീറോ ആണ് നമ്മൾ അനങ്ങുന്നില്ല അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നില്ല നമ്മുടെ സ്പീഡ് സീറോ ആണ് ആ സമയത്ത് നമ്മുടെ കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാസ് ചെയ്തിട്ട് ഒരു ബൈക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ആ ബൈക്കിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ് റിലേറ്റീവ് ടു നമ്മൾ അതിൻ്റെ സ്പീഡ് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ തന്നെയാണ് എന്നാൽ ഞാൻ ഒരു മുപ്പത് കിലോമീറ്റർ പെർ മൂവ് ചെയ്യുന്ന ബസ്സിലാണ് ഇരിക്കുന്നെങ്കിൽ ബസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ എൻ്റെ എന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നാൽപ്പത് കിലോമീറ്റർ പെർ അവറിൽ പോകുന്ന ഒരു ബൈക്കിൻ്റെ സ്പീഡ് എന്നെ റിലേറ്റ് ചെയ്യുമ്പോൾ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര മാത്രമേ കൂടുതലുള്ളൂ ഞാൻ മുപ്പതിലാണ് പോകുന്നത് അവൻ നാൽപ്പതിലാണ് പോകുന്നത് അങ്ങനെ പത്ത് കിലോമീറ്റർ പെർ അവർ മാത്രമേ കൂടുതലുള്ളൂ അപ്പോൾ നമുക്ക് ശരിക്കും എങ്ങനെ ഫീൽ ചെയ്യാം നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം ടെൻ കിലോമീറ്റർ പെർ അവർ ചെറിയ സ്പീഡിലൂടെ നമ്മുടെ മുന്നിലൂടെ പോകുന്ന ബൈക്കിനെ പോലെയാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാം മുപ്പത് കിലോമീറ്റർ പെർ അവറിൽ ഒരു ബസ്സിലിരുന്നിട്ട് ഒരു നാൽപ്പത് കിലോമീറ്റർ അവറിൽ നമ്മുടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ബൈക്കോ കാറോ എന്തോ ആയിക്കോട്ടെ അത് പാസ് ചെയ്യും നമുക്കുണ്ടാകുന്ന ഫീൽ ഇതാണ് ഇതിന് കാരണം എന്താണ് റിലേറ്റീവ് സ്പീഡാണ് എന്താണ് റിലേറ്റീവ് സ്പീഡാണ് എന്താ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്പീഡ് അതാണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ട് രീതിയിലാണ് റിലേറ്റീവ് സ്പീഡ് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ കേസ് ഞാൻ മുപ്പത് കിലോമീറ്റർ പെർ അവറിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് പോകുന്നു ഒരു ലെങ് ഡയറക്ഷനിലേക്ക് പോകുന്നു അതേ ഡയറക്ഷനിലേക്ക് തന്നെ നാൽപ്പത് കിലോമീറ്റർ അവറിൽ പോകുന്ന മറ്റൊരു ബൈക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ എന്നെ കമ്പയർ ചെയ്യുന്നത് സാർ നമ്മുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയും നമ്മൾ രണ്ടാളും റിലേറ്റീവ് കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് വെറും പത്ത് കിലോമീറ്റർ പെർ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മുപ്പതിൽ പോകുന്നു മറ്റേ നാൽപ്പതിൽ പോകുന്നു അങ്ങനെയാണെങ്കിൽ പത്ത് കിലോമീറ്റർ പെർ അവർ മാത്രമേ കൂടുതലുള്ളൂ എന്ന് നമുക്ക് ഫീൽ ചെയ്യും അതാണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടിയാൽ സെയിം ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ രണ്ട് സ്പീഡും തമ്മിൽ ഡിഫറൻസ് എടുത്താൽ മതി നാൽപ്പതും മുപ്പതും ആണെങ്കിൽ നാൽപ്പത് മൈനസ് മുപ്പത് പത്ത് കിലോമീറ്റർ പെർ അവർ അതാണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഓക്കെ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഇനി നമുക്ക് തിരിച്ച് വരാം അതായത് ഞാൻ മുപ്പത് കിലോമീറ്റർ പെർ അവറിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പോകുന്നു അതിന് ഓപ്പോസിറ്റായിട്ട് പത്ത് കിലോമീറ്റർ പെർ അവറിൽ വളരെ പതുക്കെ വരുന്ന ഒരാൾ വളരെ പതുക്കെയാണ് വരുന്നത് പക്ഷെ നമുക്ക് തോന്നുന്നു എങ്ങനെ ഫീൽ ചെയ്യാം പെട്ടെന്ന് പോയപ്പോൾ തോന്നും അല്ലേ നമ്മളൊരു ബസ് ഓപ്പോസിറ്റായിട്ട് നമ്മളൊരു ബസ്സിൽ പോവുകയാണ് അതിലൂടെ നടന്നു പോകുന്ന ഒരാളൊക്കെ ഉണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് പുള്ളി കടന്നു പോയതായി തോന്നും കാരണം എന്താണ് നമ്മൾ രണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ് സ്പീഡ് നമ്മൾ നേരത്തെ അടുത്ത പോലെ ഡിഫൻസ് ചെയ്യുക വേണ്ട ആഡ് ചെയ്യാൻ വേണ്ടത് അത് ഞാൻ പത്ത് കിലോമീറ്റർ പെർ പെർ അവറിലാണ് നടന്ന് പോകുക ബൈക്ക് പോകുന്നത് മറ്റൊരാൾ എൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇരുപത് കിലോമീറ്റർ പെർ ഹവറിൽ വരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഡി സ്പീഡ് ഇരുപത് പ്ലസ് പത്ത് മുപ്പത് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ഓക്കെ അതിൻ്റെ മീനിങ് എന്താണ് ഞാനിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് എൻ്റെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന എൻ്റെ മുന്നിലൂടെ ഒരു ബൈക്ക് മുപ്പത് കിലോമീറ്റർ പെർ അവറിൽ പോകുന്നത് പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നുക ഞാൻ പത്തിലും എൻ്റെ ഓപ്പോസിറ്റ് ഇരുപത് കിലോമീറ്റർ പെർ അവറിലും വരുന്ന രണ്ട് വണ്ടികൾ കടന്നു പോകുമ്പോൾ എൻ്റെ ഫീലിംഗ് ഉണ്ടാവുക നെറ്റായിട്ട് നെറ്റ് എഫക്റ്റ് ആയിട്ട് മുപ്പത് കിലോമീറ്റർ പെർ അവർ കിട്ടും അതാണ് റിലേറ്റീവ് സ്പീഡിൻ്റെ പ്രത്യേകത ഓക്കെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ രണ്ട് സ്പീഡ് നമ്മൾ കൂട്ടണം സെയിം ഡയറക്ഷനിലാണെങ്കിൽ രണ്ട് സ്പീഡും കുറക്കണം ഓക്കെ ക്ലിയർ ഇതാണ് റിലേറ്റീവ് സ്പീഡിൻ്റെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം ഹൗ മെനി സെക്കൻഡ്സ് വിൽ എ ഫിഫ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ലോങ് ട്രെയിൻ ലോങ് മീറ്ററാണ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ലോങ് ട്രെയിൻ ടേക്ക് ടു ക്രോസ് എ മാൻ വാക്കിംഗ് വിത്ത് ദീഡ് ഓഫ് ത്രീ കിലോമീറ്റർ പെർ അവർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മൂവിംഗ് ട്രെയിൻ ഇത് ദ സീഡ് ഓഫ് ദ ട്രെയിൻ ഈ സിക്സ്റ്റി ത്രീ കിലോമീറ്റർ പെർ അവർ അപ്പോൾ നമുക്കറിയാം ഒരേ ഡയറക്ഷനിലാക്കാൻ ആൾ നടന്നു പോകുന്നതും അതായത് ഡയറക്ഷനിൽ തന്നെയാണ് ട്രെയിന് മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനാണ് അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് റിലേറ്റീവ് സ്പീഡെന്ന് പറയുന്നത് അത്രയായിരിക്കും അറുപത്തി മൂന്ന് മൈനസ് മൂന്ന് അറുപത് കിലോമീറ്റർ പെർ അവവർ ആയിരിക്കും റിലേറ്റീവ് സ്പീഡെന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡ് അറുപത് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ഓക്കെ സ്പീഡ് ലൈറ്റി സ്പീഡ് അറുപത് കിലോ അറുപത് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റിനാൽ എത്ര സമയമാണ് അവരെ പാസ് ചെയ്യാൻ നമുക്ക് എടുക്കുന്നത് ആളെ അല്ലേ പാസ് ചെയ്യുന്നത് മെയിൻ ആണ് മെയിനാണ് പാസ്സുന്നത് അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് ഇല്ല ലെങ്ത് ഇല്ല അല്ലേ നേരെ ഒരു വലിയ ട്രക്ക് അല്ലെ വേറൊരു ട്രെയിൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടിൻ്റെ ലെങ്ത് കൺസിഡർ ചെയ്യണം ഇവിടെ ആളായത് കൊണ്ട് തന്നെ അതൊരു ബൈക്ക് കാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് ഡിസ്റ്റൻസ് അതിൻ്റെ ലെങ്ങ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇവിടെയും നമുക്ക് ലെങ്ങ് കൺസിഡർ ചെയ്യേണ്ട ട്രെയിൻ്റെ ലങ്ങ് മാത്രം കൺസിഡർ ചെയ്യുക ട്രെയിൻ ലങ്ങ് എത്രയാണ് അഞ്ഞൂറ് ആണ് അങ്ങനെയാണെങ്കിൽ ടൈം എന്തായിരിക്കും അഞ്ഞൂറ് ഡിവൈഡ് ബൈ അഞ്ഞൂറ് ഡിവൈഡ് ബൈ അറുപതാണ് സ്പീഡ് അറുപത് ഇൻറ്റു അഞ്ച് ബൈ അഞ്ച് ബൈ പതിനെട്ട് അറുപത് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് വരും ഓക്കെ ക്ലിയർ കട്ട് ചെയ്യാം ക്യാൻസൽ ചെയ്യാം നമുക്ക് എന്താ വരുമോ സീറോ സീറോ കട്ട് ചെയ്യാം ആറൊന്ന് മൂന്ന് അഞ്ചും അഞ്ചും പോയി അത്ര വരും മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് കൊണ്ട് ആര് പാസ്സാക്കും മൂന്ന് കൊണ്ട് ഈ ട്രെയിൻ ആ അയാളെ പാസ് ചെയ്തു പോകും ഇത്രയാണ് വെറും മൂന്ന് സെക്കൻഡ് മതി ഓക്കെ ക്ലിയർ ഇതാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പരിപാടി നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം റിലേറ്റീവ് സ്പീഡ് എന്നൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക വളരെ ആണ് ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ക്വസ്റ്റനിലും അതുപോലെയാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ചെയ്തതിൽ മൂന്ന് സെൻ മുപ്പത് സെക്കൻഡ് അല്ലേ ആ മുപ്പത് സെക്കൻഡ് ആയിട്ടല്ല നമ്മൾ പൂജ്യം ക്യാൻസൽ ചെയ്തിട്ട് പത്തോളം മൾട്ടിപ്ലൈ വിട്ടുപോയി അമ്പതിനെയാണ് നമ്മൾ കട്ട് ചെയ്തത് അപ്പം മുപ്പത് മുപ്പത് സെക്കൻഡ് ത്രീ ഇൻറ്റു ടെൻ മുപ്പത് സെക്കൻഡ് ആണ് ആൻസർ വരുന്നത് മുപ്പത് സെക്കൻഡ് ആണ് ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകാം എ മൂവിങ് ട്രെയിൻ എ മൂവിങ് ട്രെയിൻ പാസസ് എ പ്ലാറ്റ്ഫോം ഓഫ് ഫിഫ്റ്റി മീറ്റർ ലോങ് ഇൻ ഫിഫ് ഫോർട്ടീൻ സെക്കൻഡ് ഇൻ ഫോർട്ടീൻ സെക്കൻഡ് ആൻഡ് എ ലാം പോസ് ഇൻ ആൻഡ് ലാം പോസ് ഇൻ ടെൻ സെക്കൻഡ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ അതായത് ഒരു പോസ്റ്റിന് ഒരു പോസ്റ്റിന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് സെക്കൻഡ് എടുക്കുന്നുള്ളൂ എന്നാലൊരു പ്ലാറ്റ്ഫോം അമ്പത് മീറ്റർ പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്യാൻ എത്ര മിനിറ്റ് സെക്കൻഡ് എടുക്കുക പതിനാല് സെക്കൻഡ് എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ട്രെയിൻ്റെ സ്പീഡ് എത്രയാണ് നമ്മൾ നോക്കേണ്ട കാര്യം രണ്ട് കേസിലും രണ്ട് കേസിലും സ്പീഡ് എന്തായിരിക്കും സെയിം ആയിരിക്കല്ലോ ട്രെയിൻ്റെ സ്പീഡ് സെയിം ആയിരിക്കും അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് നോക്കാം നമുക്ക് ആണ് എക്സാണ് ലെങ്ത് നമുക്ക് ട്രെയിൻ ലെങ്ത് തന്നിട്ടില്ലല്ലോ എക്സ് ആണ് ഞാൻ ട്രെയിൻ്റെ ലെങ്ത് എടുക്കുക അങ്ങനെയാണെങ്കിൽ പോളിന് എത്ര എത്ര സ്പീഡ് പത്ത് സെക്കൻഡ് അല്ല അങ്ങനെയാണെങ്കിൽ പോളിന് പാസ് ചെയ്യുന്ന സ്പീഡ് എത്ര ആയിരിക്കും എക്സ് ഡിവൈഡ് ബൈ എക്സ് ഡിവാഡ് ബൈ പത്തായിരിക്കുമല്ലോ എക്സ് ബൈ പത്തായിരിക്കും പോളിന് പാസ് ചെയ്യുന്ന സ്പീഡ് നമ്മൾ ഒരു രണ്ട് കേസും സ്പീഡ് കോൺഷനാണ് അതെ അങ്ങനെയാണ് രണ്ടാമത്തെ കേസ് പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്യുന്ന സമയത്ത് എക്സ് പ്ലസ് ആ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്ത് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ ലെങ്ത്ത് ഡിവാഡ് ബൈ ആ പ്ലാറ്റ്ഫോം കവർ ചെയ്യണ ഡിസ്റ്റൻസ് പതിനാല് ഇതിനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് എക്സ് കണ്ട് പിടിച്ചാൽ എന്താ പറയുക ട്രെയിൻ്റെ ട്രെയിനിൻ്റെ എക്സ് എന്ന് പറയും ട്രെയിൻ്റെ ലെങ്ത്താണ് ട്രെയിൻ്റെ ലെങ്ത്ത് കിട്ടും അത് നമുക്ക് എന്ത് ചെയ്യാം ലെങ്ത് ലെങ്ങ് അതെ കണ്ടുപിടിക്കാം ഓക്കെ അഞ്ച് അഞ്ച് ഏഴ് അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ഏ ഏഴ് എക്സ് ഈക്വൽ ടു അഞ്ച് എക്സ് ഫൈവ് ഈ കൊല്ലോ ഫൈവ് എക്സ് പ്ലസ് ഇരുന്നൂറ്റി അമ്പത് കിട്ടും അങ്ങനെയാണെങ്കിൽ രണ്ട് എക്സ് ഇരുന്നൂറ്റി അൻപത് അല്ല ഇതിനപ്പുറത്തേക്ക് രണ്ട് എക്സ് ഇരുന്നൂറ്റി അമ്പത് എക്സ് ഈക്കല്ലോ നൂറ്റി ഇരുപത്തഞ്ച് ഉണ്ട് എക്സിൻ്റെ ലെങ്ക് ഇത്രയാണ് അതായത് നൂറ്റി ഇരുപത്തിയഞ്ച് അതായത് നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ അല്ല നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രെയിൻ്റെ ലങ്ത്താണ് വൺ ട്വൻറ്റി ഫൈവ് ട്രെയിൻ്റെ ലെങ്ത്ത് വൺ ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും എനിക്ക് സ്പീഡ് കാണാൻ എന്താ വേണ്ട ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡ് ബൈ പത്ത് എന്ന് പറയുന്നതായിരിക്കും ട്രെയിൻ്റെ സ്പീഡെന്ന് പറയും ട്രെയിൻ്റെ സ്പീഡിക്കല് നൂറ്റി ഇരുപത്തി അഞ്ച് പത്തായിട്ടും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡായിരിക്കും ട്രെയിൻ്റെ സ്പീഡ് എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡാണ് ട്രെയിനിൻ്റെ സ്പീഡ് നമ്മുടെ സ്പീഡ് ഓഫ് ട്രെയിൻ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ക്ലിയർ ഇവിടെ രണ്ട് കേസ് നമ്മൾ ചെയ്തത് ഒന്ന് ട്രെയിൻ ആരൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു പോളിനെ ക്രോസ് ചെയ്യുന്നു മറ്റത് ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുന്നു എന്തായാലും രണ്ട് കേസിലും ട്രെയിൻ്റെ സ്പീഡ് എന്താണ് കോൺസ്റ്റൻ്റ് ആണ് അതുകൊണ്ട് തന്നെ രണ്ട് കേസിലെയും ട്രെയിൻ്റെ സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്തു അതിൻ്റെ എന്തായാലും എക്സിൻ്റെ ട്രെയിൻ്റെ ലെങ്ത് കണ്ടെത്തി അതിനുശേഷം സ്പീഡ് കണ്ടെത്തി ക്ലിയർ ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റൻ

മീറ്റപ്പ സെക്കൻഡ് ആണെന്ന് കിട്ടി ക്ലിയർ അത് പതിനഞ്ച് സെക്കൻഡുകളാണ് ഒരു പോളിന് അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ പാസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ട്രെയിൻ്റെ ലെങ്ത് എത്രയായിരിക്കും ആയിരിക്കും ഇരുപത് ഇൻഡു പതിനഞ്ച് ഇരുപത് ഇൻഡു പതിനഞ്ച് എത്രയാണ് മുന്നൂറ് മീറ്റർ ആയിരിക്കും ട്രെയിൻ്റെ ലെങ്ത് എന്ന് ഇരുപത് ഇൻറ്റു പതിനഞ്ച് മുന്നൂറ് മീറ്റർ ആയിരിക്കും ട്രെയിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇത് മറ്റൊരു ട്രെയിനിനെ പാസ് ചെയ്യുകയാണ് ആ ട്രെയിൻ എന്ന് പറയുന്നത് അത് പ്ലാറ്റ്ഫോം നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനാണ് അപ്പോൾ ഈ ട്രെയിനിനെ എത്ര സമയം കൊണ്ടാണ് പാസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എത്ര സമയം കൊണ്ടാണ് ഇത് മറ്റേ ട്രെയിൻ മറ്റേ ട്രെയിനിനെ പാസ് ചെയ്യാം ഓക്കെ മറ്റേ ട്രെയിനിൻ്റെ ലെങ്ത്ത് തരാൻ വേണ്ടി നമുക്ക് ഹിൻഡ് ചെയ്തിട്ട് ഇതിനേക്കാൾ നൂറ്റി അമ്പത് ശതമാനം കൂടുതലാണ് ആര് മറ്റേ ട്രെയിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഈ മുന്നൂറ് മീറ്റർ ലെങ്ത്തിൽ ഉള്ള ട്രെയിനിനേക്കാൾ അമ്പത് ശതമാനം കൂടുതലാണെന്ന് പറഞ്ഞു മുന്നൂറിൻ്റെ അമ്പത് ശതമാനം നൂറ്റമ്പത് ആ നൂറ്റമ്പത് കൂടുതലാണ് മറ്റേ ട്രെയിൻ അതിന് മുന്നൂറ് പ്ലസ് നാനൂറ്റമ്പതായിരിക്കും രണ്ടാമത്തെ ട്രെയിൻ്റെ അതായത് പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അതാണ് നാനൂറ്റി അമ്പത് നമ്മുടെ ട്രെയിൻ ലെങ്ത് എത്രയാണ് മുന്നൂറ് അപ്പം രണ്ടാമത് ആ ട്രെയിനിനെ പാസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ലെങ്ത്ത് എത്ര നാനൂറ്റമ്പത് പ്ലസ് മുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അമ്പത് എത്ര സ്പീഡിലത്തെ ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കവർ ചെയ്യുന്ന മറ്റേ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിന് റിലേറ്റീവ് സ്പീഡ് ഇല്ലല്ലോ സീറോ അല്ലേ അപ്പോൾ നമുക്ക് റിലേറ്റീവ് സ്പീഡ് അത്ര തന്നെയായിരിക്കും ഈ ട്രെയിൻ്റെ സ്പീഡ് തന്നെയായിരിക്കും ഈ ട്രെയിൻ്റെ സ്പീഡ് എത്തിട്ടാണെങ്കിൽ ഇരുപത് മീറ്റർ ഇപ്പം സെക്കൻഡ് പിന്നെ ഇരുപത് ചെയ്ത് കഴിഞ്ഞിട്ടും മുപ്പത്തി ഏഴര സെക്കൻഡ് തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് സെക്കൻഡാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ട്രെയിനിനെ കവർ ചെയ്യാൻ നമ്മുടെ ട്രെയിനിന് വേണ്ട സമയം എന്ന് പറയുന്നു ക്ലിയർ മുപ്പത്തി ഏഴര സെക്കൻഡ് ഈ ഒരു സെൻറ്റൻസും ഫിഫ്റ്റി പെർസെൻറ്റേജ് മോർ ലെങ്ത്ത് നടന്നത് രണ്ടാമത്തെ ട്രെയിൻ നമ്മുടെ ക്വസ്റ്റനിൽ നമുക്ക് കിട്ടി എത്രയാണ് മുന്നൂറ് ആണ് നമ്മുടെ ട്രെയിൻ്റെ ലെങ്ങ് അതിൻ്റെ അമ്പത് ശതമാനം മറ്റേ ട്രെയിന് കൂടുതലാണ് അതായത് നൂറ്റമ്പത് പ്ലസ് മുന്നൂറ് അങ്ങനെ നാനൂറ്റി അമ്പത് കിട്ടല് ഓക്കെ ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം ടു ട്രെയിൻസ് ടു ട്രെയിൻസ് വൺ സിക്സ്റ്റി മീറ്റർ ആൻഡ് അനുദർ വൺ ഫോർട്ടി മീറ്റർ ലോങ് ആർ റണ്ണിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ റെയിൽ ഇൻ സെവൻറ്റി സെവൻ കിലോമീറ്റർ പെർ അവർ ആൻഡ് സിക്സ്റ്റി സെവൻ കിലോമീറ്റർ പെർ അവർ റെസ്പെക്റ്റീവ്ലി ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ദ ക്രോസ് ഈച്ച് അതർ എന്താണ് ക്വസ്റ്റ്യൻ രണ്ട് ട്രെയിൻ അപ്പർ തീർത്ഥം രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ അത് എത്ര സമയം കൊണ്ടാണ് ഈച്ച് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക ആ രണ്ട് ട്രെയിനും ക്രോസ് ചെയ്യുന്ന എത്ര സമയം കൊണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ രണ്ട് സാധനങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് സ്പീഡ് എന്തായാലും രണ്ട് സ്പീഡും ആഡ് ചെയ്തതായിരിക്കും ഇവിടെ എത്രയാണ് എഴുപത്തി ഏഴ് എഴുപത്തി ഏഴ് പ്ലസ് അറുപത്തി ഏഴായിരിക്കും റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് അതായത് വൺ ഫോർട്ടി ഫോർ വൺ ഫോർട്ടി ഫോർ കിലോമീറ്റർ പെർ അവറാണ് ഇവിടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയും ഇത് ഞാൻ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം കാരണം ട്രെയിനിൻ്റെ ലെങ്ത്തൊക്കെ മീറ്റർ ഉള്ളത് നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ഇൻറ്റു എട്ടാണ് ആക്ച്വലി അഞ്ച് ബൈ പതിനെട്ട് ഏതാ പതിനെട്ട് ഇൻറ്റു എട്ടാണിത് അപ്പം കിട്ടും മുന്നിൽ നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ഇട്ട് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയിട്ട് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് രണ്ടിൻ്റെയും റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഓക്കെ റിലേറ്റീവ് സ്പീഡ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഹൗ ലോങ് വിൽ ടേക്ക് ടു ക്രോസ് ഈച്ച് എതർ നമുക്കൊരു രണ്ട് ഉള്ള സാധനം അതുകൊണ്ട് തന്നെ രണ്ടു ലെങ്ങ് നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം ആ രണ്ട് ട്രെയിൻ്റെ ലെങ്ങ് ആഡ് ചെയ്തിട്ട് ഈ സ്പീഡ് കൊണ്ട് റിലേറ്റീവ് സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പരസ്പരം ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം നമുക്ക് കിട്ടും എത്രയാണ് റിലേറ്റീവ് സ്പീഡ് രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് നൂറ്റി അറുപത് നൂറ്റി നാൽപ്പത് നൂറ്ററുപത് നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞാൽ മുന്നൂറ് അല്ല മുന്നൂറ് അപ്പോൾ ടൈം എത്ര ആയിരിക്കും മുന്നൂറ് ഡിവൈഡ് ബൈ ഈ റേറ്റീവ് സ്പീഡായ നാൽപ്പത് എത്ര കിട്ടാ ക്യാൻസൽ മുപ്പത് ബൈ നാല് മുപ്പത് ബൈ നാലെന്ന് പറഞ്ഞാൽ ഏഴ് നാല് സെവൻ പോയിൻറ്റ് ഫൈവ് മീറ്റർ അപ്പോൾ സെക്കൻ സെ സെവൻ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ് കിട്ടും ഏഴര സെക്കൻഡാണ് ഏഴര സെക്കൻഡാണ് ഇതിനാവശ്യമായ സമയം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ക്രോസ് ചെയ്യാൻ ആവശ്യമായ സമയം ക്ലിയർ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് കൊണ്ടാണ് രണ്ട് സ്പീഡും കൂടി ഞാൻ ആഡ് ചെയ്തത് രണ്ടും ഒരേ ഡയറക്ഷനിലായിരുന്നെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും എഴുപത്തേഴ് വറുത്തേഴ് മൈനസ് ചെയ്യണം പത്ത് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ആ സമയത്തുള്ള റിലേറ്റീവ് സ്പീഡ് ക്ലിയർ ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം ക്വസ്റ്റ് നോക്കാം ടു ട്രെയിൻസ് സ്റ്റാർട്ട് ഫ്രം എ സ്റ്റേഷൻ എ ആൻഡ് ബി ട്രാവൽസ് ടുവേഡ്സ് ഈച്ചർ ആയിട്ട് സ്പീഡ് ഓഫ് അമ്പത് കിലോമീറ്റർ പെർ ഹവർ ആൻഡ് സിക്സ്റ്റി കിലോമീറ്റർ പെർ റെസ്പെക്റ്റീവലി ഇത് രണ്ടും ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈമിൽ എന്നൊരു വാക്ക് കൂടെ അവിടെ വേണം എന്നാല കറക്റ്റ് ക്വസ്റ്റിന് കറക്റ്റ് മീനിങ് കിട്ടുമല്ലോ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് രണ്ടും ഒരേ സമയത്ത് എ എന്ന സ്റ്റേഷനിൽ നിന്ന് ബി എന്ന സ്റ്റേഷനിൽ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്തു ഓക്കെ അത് ടൈം ഓഫ് ദർ മീറ്റിംഗ് അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടുപേരും ഓപ്പോസിറ്റ് മൂവ് ചെയ്യും ഏതെങ്കിലും ഒരു പർട്ടിക്കൂല സ്ഥലത്തെ വെച്ച് കണ്ടുപിട്ടുമല്ലോ ആ കണ്ടുമുട്ട ടൈം എന്ന് പറയുന്നത് അപ്പോൾ ആ ടൈം കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലേ അതായത് എ എന്ന സാധനം പത്ത് മിനിറ്റ് കൊണ്ടും ബി എന്ന സാധനം പത്ത് മിനിറ്റ് കൊണ്ടും അങ്ങനെ രണ്ടും കൂടി ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നതും ആ മീറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും ട്രാവൽ ചെയ്ത ടൈം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും ഈക്വൽ ആയിരിക്കും കാരണം രണ്ടും ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അത് ദ ടൈം ഓഫ് ദർ മീറ്റിംഗ് ദ സെക്കൻഡ് ട്രെയിൻ ഹാസ് ട്രാവൽഡ് വൺ ട്വൻറ്റി കിലോമീറ്റർ മോർ ദാൻ ദ ഫസ്റ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഒരു ഇത് ഒരു കേസ് നമ്മൾ ഒരു എ ബി രണ്ട് സ്റ്റേഷൻ രണ്ട് ട്രെയിൻ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ രണ്ട് ട്രെയിൻ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു അവരെ സ്പീഡ് ചിലപ്പം വ്യത്യാസമായിരിക്കും ഒന്നിൻ്റെ നൂറ് കിലോമീറ്ററും മറ്റേതിൻ്റെ ചിലപ്പം പത്ത് കിലോമീറ്റർ പെർ അവർ മാത്രമേ ഉണ്ടാവും ബട്ട് അവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ട്രാവൽ ചെയ്ത ടൈം കോൺസ്റ്റൻ്റ് ആയിരിക്കും അവൻ ട്രാവൽ ചെയ്ത ടൈം കോൺസ്റ്റൻറ്റ് ആയിരിക്കും എപ്പോഴും അവർ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവർ ഒരുമിച്ചാണ് രണ്ട് സ്റ്റേഷനും ട്രാവൽ ചെയ്തിട്ട് ഒരു രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സമയത്ത് അവർ ഒരു പർട്ടിക്കുലർ ടൈമിൽ മീറ്റ് ചെയ്യും ആ മീറ്റ് ചെയ്യുന്ന സമയം അവർ സഞ്ചരിച്ച സമയം എപ്പോഴും ആയിരിക്കും ഓക്കെ അത് ഓർത്തു നോക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരുപാട് കോസ്റ്റൻസ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിൽ ഉണ്ടാവാറുണ്ട് ഓക്കെ ടൈം കോൺസെൻ്റ് ആയിരിക്കും അങ്ങനെ ടൈം കോൺസെൻറ്റ് ആവുന്ന സമയത്ത് മീറ്റ് ചെയ്യുമ്പോൾ ഒരേ സമയത്താണ് പുറപ്പെട്ടതെങ്കിൽ മീറ്റ് ചെയ്യുമ്പോൾ ടൈം രണ്ടിനും കോൺസെൻറ് ആയിരിക്കും ടൈം കോൺസെൻറ് ആണെങ്കിൽ നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെയും സ്പീഡിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആണ് അത് ഡയറക്ടലി പ്രപ്പോഷൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ സ്പീഡ് നമുക്ക് എത്രയാണ് ഫിഫ്റ്റിയും സിക്സ്റ്റിയാണ് ഫിഫ്റ്റിയും സിക്സ്റ്റീൻ എന്ന റേഷ്യോത്രും ഫൈവ് ഇസ് ടു സിക്സ് ആയിരിക്കും നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് അതായത് സ്പീഡിൻ്റെ റേഷ്യോ ഇത് തന്നെ ആയിരിക്കും ആരുടെ ഒരു ഡിസ്റ്റൻസിൻ്റെ റേഷ്യം ഫൈവ് ഇസ് ടു സിക്സ് ആയിരിക്കും ഡിസ്റ്റൻസിൻ്റെ ഋഷയും ഫൈവ് ഇസ് റ്റു സിക്സ് ആയിരിക്കും ഓക്കെ ഡിസ്റ്റൻസിൻ്റെ ഋഷ്യം ഫൈവ് ഇസ് ടു സിക്സ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റിന് തന്നെ എന്താണ് അറ്റ് ടൈം ഓഫ് ദർ മീറ്റിംഗ് ദ സെക്കൻഡ് ട്രെയിൻ ഹാസ് ട്രാവൾ വൺ ട്വൻ്റി കിലോമീറ്റർ മോർ വൺ ട്വൻ്റി കിലോമീർ മോർ എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് ഈ ആർ എന്ന് പറയുന്നത് അഞ്ചിനേക്കാൾ ഒരു യൂണിറ്റ് കൂടുതലാണ് അല്ലെ ഒരു ആ ഒരു യൂണിറ്റ് എത്രയാണ് ആ ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് അഞ്ചും പ്ലസ് ആറും അല്ലേ ടോട്ടൽ പതിനൊന്ന് യൂണിറ്റ് അല്ലേ രണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ ഈ പതിനൊന്ന് യൂണിറ്റ് എന്ന് അത്രയായിരിക്കും പതിനൊന്നിൻ്റു നൂറ്റി ഇരുപത് പതിനൊന്നിൻ്റ് പന്ത്രണ്ട് നൂറ്റി മുപ്പത്തി രണ്ട് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി ഇരുപത് മീറ്റർ ആയിരിക്കും കിലോമീറ്റർ ആയിരിക്കും ആയിരത്തി മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയും പതിനൊന്ന് യൂണിറ്റ് ഓക്കെ അങ്ങനെ അതങ്ങനെ പതിനൊന്ന് യൂണിറ്റ് ആണെന്ന് പറയാൻ കാരണം നോക്കുക ഇപ്പോൾ ഇവിടുന്ന് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ അഞ്ച് മാറണമെന്നുള്ള പറഞ്ഞല്ലേ ഇവിടുന്ന് എ ട്രാവൽ ചെയ്തു ഇവിടുന്ന് ബി ട്രാവൽ ചെയ്തു രണ്ടും കൂടെ മീറ്റ് ചെയ്തു ഓക്കെ ഇവിടുന്ന് ഈ പോയിന്റിൽ മീറ്റ് ചെയ്തു ഇത് അഞ്ച് ട്രാവൽ ചെയ്ത് വിത് ആറ് ട്രാവൽ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് അത്ര ആയിരിക്കും ഫൈവ് പ്ലസ് സിക്സ് ലെവൻ ആയിരിക്കുമല്ലേ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് അഞ്ച് യൂണിറ്റ് ആറ് യൂണിറ്റ് ടോട്ടൽ പതിനൊന്ന് യൂണിറ്റ് അങ്ങനെയാണെങ്കിൽ പതിനൊന്നിൻറ്റു പന്ത്രണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർന്ന് കിട്ടും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം പി ആൻഡ് ക്യു സ്റ്റാർട്ടിങ് സൈമിൾട്ടേനിയസ്ലി സ്റ്റാ സ്റ്റാർട്ടിങ് സൈമിൾടൈനിയസ്ലി ഫ്രം ടു ഡിഫറെൻ്റ് പ്ലേസസ് പ്രൊസീഡ് ടുവേർഡ്സ് ഈച്ച് അതർ രണ്ട് സ്ഥലത്തു നിന്ന് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരുന്നത് അതായത് രണ്ടും ഒരുമിച്ച് കൂട്ടിമുട്ടും അതാണ് അതിൻ്റെ മീനിങ് ഒക്കെ അപ്പോൾ ഈ ടു വേർഡ്സ് അറ്റ് എ സ്പീഡ് ഓഫ് ഇരുപത് ആൻഡ് മുപ്പത് കിലോമീറ്റർ റെസ്പെക്റ്റീവിലി ബൈ ദ ടൈം ദ മീറ്റ് ഈച്ച് അദർ ക്യു ഹാസ് കവേർഡ് തേർട്ടി സിക്സ് കിലോമീറ്റർ മോർ ദാൻ ദാറ്റ് ഓഫ് പി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റിൻ തന്നെയാണ് സെയിം ക്വസ്റ്റിനിൻ ഒരേ സമയത്ത് അവർ സ്റ്റാർട്ട് ചെയ്തു അവർ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തു വിച്ച് മീൻസ് ആ മീറ്റ് ചെയ്യുന്ന സമയം അവർ രണ്ടുപേരും പേരും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് സോറി ഡിസ്റ്റൻസ് അല്ല ടൈം എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും ടൈം കോൺസ്റ്റൻ്റ് ആയിരിക്കും ടൈം കോൺസ്റ്റൻറ്റ് ആവുന്നതുകൊണ്ട് തന്നെ സ്പീഡിൻ്റെ റേഷ്യവും ഡിസ്റ്റൻസിൻ്റെ റേഷ്യവും സെയിം ആയിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ കാണാൻ എനിക്ക് രണ്ട് സ്പീഡും തന്നിട്ടുണ്ട് അത്രയാണ് ഇരുപതും മുപ്പതും ആണ് അങ്ങനെയാണെങ്കിൽ ടു ഈസ് ടു ത്രീ ആണ് സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ കണ്ടപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ കാര്യം എന്താണ് നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ട് അത്രയാണ് മുപ്പത്തി ആറ് കിലോമീറ്റർ ആണ് ഒന്നാമത്തേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത് കൂടുതൽ ട്രാവൽ ചെയ്തു കാരണം എന്താണ് ഇത് ഇവിടെ നമുക്ക് മൂന്ന് യൂണിറ്റ് ഉണ്ട് ഇത് രണ്ട് യൂണിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഡിഫ ഡിഫറൻസ് ഒരു യൂണിറ്റ് ഈ ഒരു യൂണിറ്റ് എത്രയാണ് മുപ്പത്തിയാറ് നമ്മൾ ചോദിച്ചത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും അഞ്ച് യൂണിറ്റ് ആയിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് യൂണിറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അഞ്ച് യൂണിറ്റ് ഒരു യൂണിറ്റ് മുപ്പത്താണ് അഞ്ച് യൂണിറ്റ് എത്രയായിരിക്കും നൂറ്റി എൺപത് മീറ്റർ കിലോമീറ്റർ ഓ മീറ്റർ കിലോമീറ്റർ കിലോമീറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയും വൺ വൺ എയ്റ്റി കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ

ഇവിടുന്ന് ഒരു ട്രെയിൻ പിന്നൊരു ട്രെയിൻ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ക്യൂ എന്നൊരു ട്രെയിൻ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇത് ഒരു പെർട്ടിക്കുലർ സമയം ഒരു ടൈമിൽ ഒരു ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യും ഓക്കെ എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മീറ്റ് ചെയ്യുന്നത് രണ്ട് രണ്ടുപേർ ഒരുമിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തല്ലേ രണ്ടുപേർ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ആറ് മണിക്കൂർ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൈം കോൺഷ്യൻ്റ് ആയിരിക്കും ആറ് മണിക്കൂർ കഴിയുമ്പോൾ അത് എന്ത് ചെയ്തു മീറ്റ് ചെയ്തു ആറ് മണിക്കൂർ കഴിയുമ്പോൾ അത് എന്ത് ചെയ്തു മീറ്റ് ചെയ്തു ഓക്കെ മീറ്റ് ചെയ്തു ഇവിടെ ഫോമ ട്രെയിൻ ട്രാവൽസ് എയിറ്റ് കിലോമീറ്റർ പെർ അവർ ദാൻ ദ അത് ദെൻ ദ സ്പീഡ് ഓഫ് ദി ട്രെയിൻ ഫ്രം ക്യു ഈസ് ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ട്രെയിൻ്റെ സ്പീഡാണ് ഇപ്പോൾ എനിക്ക് അറിയേണ്ടത് ഓക്കെ ദ ട്രെയിൻ ഫ്രം ആരാണ് ഫോമർ ട്രെയിൻ അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ട്രെയിനാണ് ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്നത് ഓക്കെ പി ടു ക്യു ആണ് ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ക്യൂന്ന് പിയിലേക്കുള്ള ട്രെയിൻ്റെ ഡിസ്റ്റൻസ് ആണ് ട്രെയിൻ്റെ സ്പീഡ് ഓക്കെ ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തുപോലെ തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് റിലേറ്റീവ് സ്പീഡ് തന്നിട്ടില്ല എന്നാൽ നമുക്ക് റിലേറ്റീവ് സ്പീഡ് കണ്ടെത്താം എങ്ങനെ നടത്താം ടൈം ഡിസ്റ്റൻസ് വന്നിട്ട് നൂറ്റി അറുപത്തി കിലോമീറ്റർ ആണ് രണ്ടും കൂടി ട്രാവൽ ചെയ്തത് അല്ലേ ഇവിടുന്ന് ഇവിടുത്തേക്കും ഇവിടുന്ന് ഇവിടുത്തേക്കും ഒരാൾ ട്രാവൽ ചെയ്ത് മറ്റയാൾ ഇവിടുന്ന് ഇവിടത്തേക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ രണ്ടാളും കൂടി ട്രാവൽ ചെയ്തു അല്ലേ എത്ര ടൈം സ്പീഡ് കൊണ്ടാണ് ട്രാവൽ ചെയ്ത് അതെനിക്ക് അറിയില്ല അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിലേറ്റീവ് സ്പീഡ് കമ്പൈൻഡ് സ്പീഡ് എന്ന് പറയുന്നത് അതെനിക്ക് അറിയില്ല ഓക്കെ പക്ഷേ ഇന്ന് രണ്ടും ട്രാവൽ ചെയ്യുന്ന സമയത്ത് എടുത്ത ടൈം എനിക്കറിയാം എത്രയാണ് ആറ് ഹവേഴ്സാണ് അത്രയാണ് സിക്സ് അവേഴ്സാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എത്ര കിട്ടുക ഇപ്പം നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് ചെയ്യുന്നത് നൂറ്റി അറുപത്തി കിലോമീറ്റർ ഡിവൈഡ് ബൈ സിക്സ് അവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു സ്പീഡ് കിട്ടും ഈ സ്പീഡ് എന്താണ് ശരിക്കും ഈ സ്പീഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന സാധനം എന്താണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അമ്പതും അറുപതും ആണ് കമ്പൈൻ ചെയ്യുമ്പോൾ നൂറ്റി പത്താവെന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് പറയുന്ന റിലേറ്റീവ് സ്പീഡാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ് റിലേറ്റീവ് സ്പീഡ് നൂറ്ററുപത്തി രണ്ട് ബൈ ആറ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആറ് പന്ത്രണ്ട് ഇരുപത്തഞ്ച് ആറ് നൂറ്റമ്പതാണ് നൂറ്ററുപത്തിരണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴാണ് നമ്മുടെ റിലേറ്റീവ് സ്പീഡ് സ്പീഡെന്ന് പറയുന്നത് ഇരുപത്തിയേഴാണ് റിലേറ്റീവ് അത് രണ്ടിനെയും സ്പീഡ് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് സ്പീഡ് അതായത് ഒരാളുടെ സ്പീഡ് ഏറ്റവും ചെറിയ അല്ല നമുക്കിപ്പോൾ കിട്ടേണ്ടതാണ് ക്യൂന്ന് പിയിലേക്കുള്ള ട്രെയിൻ്റെ സ്പീഡാണ് കിട്ടേണ്ടത് അതാണ് അപ്പം ഞാൻ എക്സ് എന്ന് എടുത്തു അത് ഞാൻ ചെയ്തു എക്സ് എക്സ് എന്നെടുത്തു മറ്റേതിൻ്റെ സ്പീഡ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് ഇത് അത് ട്രെയിൻ അതായത് പിന്ന് ക്യൂവിലേക്കുള്ള സ്പീഡ് അതാണ് ഇത് ഫാസ്റ്റായിട്ട് ട്രെയിൻ മൂവ് ചെയ്യുന്ന ട്രെയിൻ അത് ഈ എക്സിനേക്കാൾ എത്രയാണ് എട്ട് കിലോമീറ്റർ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയാണ് എക്സ് പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് എക്സ് പ്ലസ് രണ്ടിൻ്റെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാലാണ് ഇരുപത്തിയേഴ് കിട്ടുന്നത് ഇത് ഞങ്ങൾ എക്സ് കിട്ടി കൂടും എക്സ് എത്ര കിട്ടുക രണ്ട് എക്സ് പ്ലസ് എട്ടാണ് ഇരുപത്തിയേഴ് രണ്ട് എക്സ് എന്ന് പറയുന്നത് പത്തൊമ്പതായിരിക്കും എക്സ് എന്ന് പറയുന്നത് പത്തൊമ്പത് ബൈ രണ്ട് അതായത് ഒമ്പതര എത്ര കേട്ടോ ഒമ്പതര ഒമ്പതര കിലോമീറ്റർ പെർ അവർ ആണ് ക്യൂന്ന് പിയിലേക്കുള്ള ട്രെയിനിൻ്റെ എന്ന് പറയുന്നത് മറ്റേതിൻ്റെ സ്പീഡ് എത്രയായിരിക്കും ആയിരിക്കും ഈ ഒമ്പതരയോട് എട്ട് കൂട്ടുക പതിനേഴര ആയിരിക്കും പിന്ന് ക്യൂലേകൾ അത് ഫാസ്റ്റ് ട്രെയിൻ്റെ സ്പീഡ് എന്ന് പറയുന്നു ക്ലിയർ ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവും ഓക്കെ നമുക്ക് എത്രയാണ് ഇപ്പോൾ ട്രെയിനിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട എനി ക്വസ്റ്റ്യൻസ് ഉണ്ട് ബട്ട് ബേസിക് ആയിട്ടുള്ള ട്രെയിനിൻ്റെ ഒരു ഭാഗത്തുനിന്നുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് പി എസ് സി ലെവലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര മാത്രമേ പ്രതീക്ഷിക്കൂ ഇതിന് കൂടുതലൊന്നും പി എസ് സി ലെവൽ ചോദിക്കാൻ സാധ്യതയില്ല എന്നാൽ നമ്മൾ എസ് എസ് സി ലെവലിൽ കുറച്ച് ടയർ ടു ലെവലിലൊക്കെ ടയർ വൺ ലെവലിലും ഈ ലെവലിലെ ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവാറ് ടാറ ടൂ ആവുമ്പോൾ കുറച്ചും കൂടെ ഹയർ ആവില്ല കുറച്ചും കൂടെ ചിന്തിക്കേണ്ട ക്വസ്റ്റൻസ് ഉണ്ടാവാറുണ്ട് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ എന്താ വരുന്നത് നമ്മൾ ക്വസ്റ്റിൻ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് കുറച്ച് കോംപ്ലിക്കേഷൻ വലിയൊരു പാരഗ്രാഫ് കാണുമ്പോൾ നമ്മളധികം സ്കിപ്പ് ചെയ്യുക ചെയ്യുക ആ ഒരു മനസ്സിലാക്കിയിട്ട് ഐഡിയ കിട്ടുക എന്നാണ് ചെയ്യാനുള്ളത് ചെയ്യാൻ അധികം ഒന്നും ഉണ്ടാവില്ല ചെറിയ സ്റ്റെപ്പ് മാത്രമേ ഉണ്ടാവില്ല ബട്ട് ഒരു വലിയ പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റൻ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക എന്നാണ് ഇനി പ്രധാനമായിട്ട് വരുന്നത് അത്തരം കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ